ആമേൻ. പ്രാർത്ഥനയുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട് ഈ അനുഗ്രഹപ്പെട്ട നല്ല പ്രഭാത സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ദേവസഭയുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ സെഷനിൽ നമുക്ക് ഈ പ്രാരംഭ ഈ പ്രഭാത സമയത്ത് കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വേദിയിലായിരിക്കുന്ന അനുഗ്രഹപ്പെട്ട ദേവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന ദേവദാസന്മാർ, ദേവസഭയായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് തുടർന്ന് ദൈവവചന കേൾവിയുടെ സമയമാണ്. സങ്കീർത്തനം 119:33 ഇങ്ങനെയാണ് പറയുന്നത്, യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് ദൈവവചനം നൽകുന്നത് അത് അവസാനത്തോളം പ്രമാണിക്കുവാനാണ്. ഇന്ന് ദൈവവചനമായി കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ സി എം എബ്രഹാം അവർകളാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദൈവസഭയിലേക്ക് കടന്നു വന്ന ദേവദാസിനെ ദൈവസഭയായിട്ട് ഈ സഭയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷമെല്ലാം നമ്മുടെ ദൈവസഭയിൽ കടന്നു വന്ന് അനുഗ്രഹപ്പെട്ട ശുശ്രൂഷ ചെയ്ത ദേവദാസനാണ്. തുടർന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ആയിരിക്കാം തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രിയ ബഹുമാനപ്പെട്ട ദേവദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒന്നെഴുന്നേറ്റാട്ട്, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ട്, കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണടയ്ക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇരുവരോ മൂവരോ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മാറ്റേ ഉണ്ടെന്ന് അറി ചെയ്ത ദൈവമേ, ഇവിടെ ഞങ്ങളുടെ മധ്യേ നീ എഴുന്നള്ളി വന്നതിനായിഷ്ടം. വലിയവരാരുമില്ല, സ്വർഗമാണ് വലിയവൻ. ഈ ദേശത്തെ ദൈവസഭയ്ക്കായി, കർത്തൃപിതൃമാർക്കായി സ്തോത്രം, പുതുതായി വന്നവർക്കായി സ്തോത്രം, നല്ല ആരാധന നൽകിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അല്പം നിമിഷങ്ങൾ വചനത്തിൻ്റെ ചുറ്റാകെ ഞങ്ങൾ ഇരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. തേനേക്കാൾ തേൻകട്ടേക്കാൾ മധുരമുള്ള വചനം നൽകി ഞങ്ങളെ പോഷിപ്പിക്കണമേ. ശുശ്രൂഷ കർത്താവ് കൈയേൽക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത്ര ശബ്ദമുള്ള ഓർക്കെ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം, ഇരുന്നാട്ടെ. ഇപ്പോൾ എത്ര ഭംഗിയായിരിക്കുന്നു കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, പ്രായമുള്ള പ്രിയപ്പെട്ടവർ, വളരെ സ്നേഹവും ബഹുമാനമുള്ള സഭയുടെ എല്ലാമായ കർത്താവിൽ പ്രസിദ്ധനായ പശമേവറി സഭകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം. കഴിഞ്ഞ ചില ദിവസങ്ങൾ മുമ്പ് എൻ്റെ മാതൃസഭയിൽ അദ്ദേഹത്തെ ക്ഷണിച്ച ഉപവാസ പ്രാർത്ഥനയിൽ ശുശ്രൂഷിച്ചു. പകൽ 15-ലധികം പുതിയ ആളുകൾ അഭിഷേകം പ്രാപിച്ചു. ചിലർ കൃപാപരങ്ങളാൽ നിറയപ്പെട്ടു. മറക്കാനാവാത്ത ശുശ്രൂഷ ആ സഭയിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്തെടുത്തു. കത്തുദാസൻ്റെ നേതൃത്വവും മറ്റെല്ലാം ദൈവസഭയ്ക്ക് ഇത് പ്രയോജനപ്പെടുന്നു. പക്ഷേ തോമസ് കുട്ടി, അവർക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം സാധുരമേ വെച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ചില ആഴ്ചകളോളം ഒരുമിച്ചായിരിക്കാൻ അവസരം ലഭിച്ചു. ഇവിടെ വന്നതിന് ശേഷവും പല സഭകളിലിരുന്ന സന്ദർഭത്തിലെല്ലാം ക്ഷണിക്കാറുണ്ട്. ആ കർത്തൃപ്രത്യനായ സ്തോത്രം. യോഗം ലീഡ് ചെയ്ത പാസ്റ്റർ ജനു, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ പാസ്റ്റർ രാജീവ്, മറ്റ് ശേഷന്മാരായ എല്ലാ ദൈവമക്കൾക്ക് എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇനിയുള്ള സമയം വചന ശുശ്രൂഷ സമയമാണ്. ദൈവമക്കൾ വചനത്തിൽ സന്തോഷിക്കണം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച 4 വിഷയം നമുക്കത് പ്രയോജനമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. ഇന്നത്തെ വിഷയം ഒരു ദൈവ ബൈബൽ എന്തെല്ലാം സഹിക്കണം, ഇതാണ് വിഷയം. ഒരു ദൈവ ബൈബൽ എന്തെല്ലാം സഹിക്കണം. എൻ്റെ ഒരു വളരെ സ്നേഹമുള്ള ഒരു കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം SIS ഉദ്യോഗസ്ഥനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ മിസ്സസ് ഇവിടെ ഉണ്ട്. ആ സഹോദരി സെക്രട്ടേറിയറ്റിലെ ഒരു സ്റ്റാഫാണ്. അനുകരിക്കപ്പെട്ട നിലവാരത്തിൽ ജീവിതം നയിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ 4 വിഷയം ഒരു ദൈവ വൈതൽ എന്തൊക്കെ സഹിക്കണം. 1, ഇങ്ങോട്ട് നോക്ക്.
കഷ്ടം സഹിക്കണം. പറഞ്ഞാട്ടെ, ഉറക്കെ പറ, ഇത്ര ശബ്ദമല്ല, ഉറക്കെ പറഞ്ഞാട്ടെ. രണ്ട്, നഷ്ടം സഹിക്കണം. പറഞ്ഞാട്ടെ, ശബ്ദമില്ല, ഉറക്കെ പറ. നിങ്ങളെന്താ ശബ്ദമില്ല, പടക്കമാണ്, ഉറക്കെ പറഞ്ഞാട്ടെ. മൂന്ന്, നിന്ന് സഹിക്കണം. പറഞ്ഞാട്ടെ. നാല്, പരീക്ഷ സഹിക്കണം. ഉറക്കെ പറ. ഒന്ന്, രണ്ട്, നഷ്ടം സഹിക്കണം. മൂന്ന്, നാല്. പറഞ്ഞാട്ടെ, ഇതേതാ സഹിക്കുന്നത്? ഏ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞങ്ങൾ സഹിച്ച് മടുത്തിരിക്കുകയാണ്. വർഷങ്ങളായി വിവിധത്വങ്ങളായ കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്ദകളും പരീക്ഷകളും സഹിച്ചു നിൽക്കുന്ന ദൈവമക്കൾ ഇതിൻ്റെ മടിവിലുണ്ട്. എത്ര പേര് സ്തോത്രം പറയും? ജയൻ പാസ്റ്റർ ഈ പ്രോഗ്രാം ക്ഷണിച്ചന്ന് മുതലേ പ്രാർത്ഥിച്ചു. വളരെ പ്രാർത്ഥനയോടാണ് ഈ പുൽപ്പറ്റ് നിൽക്കുന്നത്. പി എം ടി സഭയുടെ ആരംഭം മുതൽ അനേക ദൈവദാസന്മാർ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് വിശ്രമത്തിൽ പോയി. ഇനിയും ശേഷിച്ച ചില പാക്ഷേസും മാത്രമുള്ളൂ. അന്നത്തെ കാലത്ത് പി എം ജി സഭയിൽ നിരന്തരം വിളിക്കുന്ന കത്തുദാസന്മാരിൽ ഒരുവനാണ് എളിയവൻ. ആ ഒരു ബന്ധം ഇതുവരെയും ദൈവം കാത്തു സൂക്ഷിച്ചു. പശുമാരുടെ സ്ഥലമാറ്റ കാര്യങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചാണ് ദൂത് കൈമാറിയത്. പാറശാലയിൽ, ചെട്ടികുളങ്ങര, കോമി, മലശ്ശേരി, ഇങ്ങനെ ഓരോ സഭകളിൽ പാസ്റ്റേഴ്സിനെ അയക്കുന്നത് കമ്മിറ്റിയല്ല, പ്രസ്ബിറ്ററിയല്ല, അന്ന് ദൈവം പറഞ്ഞിട്ടാണ് അയക്കുന്നത്. അങ്ങനെ ദൈവാലോചനയ്ക്ക് മുൻതൂക്കം കൊടുത്ത സഭയാണ് പി എം ജി സഭ. ഞാൻ ആദ്യം വരുന്നത് 76 ഒടുവിലാണ്, 4-ാം ചെറിയിലെ ഒരു പ്രത്യേക മീറ്റിങ്ങിൽ. വർഷങ്ങൾ ഇത്രയും പിന്നിട്ടു. ഇത്രയും ഭാഗം പറഞ്ഞ് ഞാൻ വിടട്ടെ. ഇത് ഈ പകൽക്കാലം നാല് വിഷയം ചിന്തിക്കാൻ, നാല് വാക്യം നമുക്ക് വായിക്കാം. എടുത്താട്ടെ, ഒന്നാമത് 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടത്. മതി. രണ്ടാമത് നഷ്ടം സഹിക്കുക. എബ്രയലേഖനം 10-ാം അധ്യായം 34-35. ഇബ്രൂ തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മൂന്നാമത് നിന്ന് സഹിക്കുക. 123-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 123. യഹോവേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന് സഹിച്ചു മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. ഇനി നാലാമത് പരീക്ഷ സഹിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. മതി. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ കൈകൾ വീശി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അല്പസമയം അല്പസമയം നിർത്തരുത്, നിർത്തരുത്, ശ്രദ്ധിച്ചാട്ടെ. ഈ ശുശ്രൂഷ തീരുന്നത് വരെ നമ്മുടെ ആധരങ്ങളിൽ സ്തോത്രത്തിൻ്റെ സ്തുതിയുടെയും ശബ്ദം മുഴുകിക്കൊണ്ടിരിക്കണം. ഇതിനിടയ്ക്കൊരു കാര്യം പറയാം, ചില കെട്ടുകൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ വീണിട്ടുണ്ട്. അത് ഇന്നലെ വീണ കെട്ടല്ല, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മേൽ വീണ കെട്ട് അതഴിയാത്ത കാലത്തോളം ആ വ്യക്തിക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല.
ഏത് കെട്ടാന്ന് ചോദിച്ചാൽ മത്സരത്തിന്റെ കെട്ട്. ദൈവദാസന്മാരോട് ദൈവത്തോട് മത്സരിക്കുന്ന അനുഭവം. മത്സരിച്ചാൽ ആരാധന മുടക്കും, സഭായോഗത്തിൽ വരാതെയിരിക്കും, ദൈവമക്കളെ കാണാൻ താല്പര്യമില്ല, അവർ അകലം വിട്ടു പോകുന്ന കാണാം. ഈ ഒരു കെട്ട് മായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകല കെട്ടടിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വലിയ വിടവ് ലഭിക്കാൻ പോകുകയാണ്. സ്തോത്രം പറയാൻ പറ്റുമോ? ഈ കെട്ട് നീ അറിഞ്ഞും അറിയാതെയും ദൈവത്തോട് മത്സരിച്ച ആ ഒരു കുറവ് ഇന്ന് നിന്നിൽ അഭിശേഷിച്ചിരിക്കുമ്പോൾ ഇന്ന് ഏറ്റുപറഞ്ഞ് അതിന്മേൽ ക്രമീകരണം പ്രാപിച്ചാൽ ആ കെട്ട് പൊട്ടാൻ പോകിയ ഒരു വലിയ വിടുവൽ ഈ രാവിലെ ഈ ആലയത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. അല്പസമയം കരം പിടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. നിങ്ങൾ നോക്കിക്കേ, ആ ഒരു കെട്ട് കുടുംബത്തെ കുടുംബജീവിതത്തെ ബാധിക്കും, ഭൗതികത്തെ ബാധിക്കും, വരുമാനത്തെ ബാധിക്കും. ആ കെട്ടിരിക്കുന്ന കാലത്തോളം ഒരുപക്ഷെ യോഗത്തിനിടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ കൈയടിക്കത്തില്ല, വാ തുറക്കത്തില്ല, പാടത്തില്ല, ഏകാഗ്രമായി ഇരിക്കാൻ കഴിയത്തില്ല. അവിടെ ഇവിടെ നോക്കിക്കേ, ആളുകളെ അവിടെ ഇവിടെ നോക്കി പരണ്ടിരിക്കും. എന്നാ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഹോളിൽ ആത്മാവിന്റെ ദൂത് പറയുമ്പോൾ നിനക്ക് സ്തോത്രം പറയാൻ കഴിയാതെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത വരത്തിൽ വീണ കെട്ട് ഇന്ന് മകൻ അഴിഞ്ഞേ പറ്റത്തുള്ളൂ. ഇന്ന് ആ കെട്ടുമായിട്ട് ആരും പോകരുത്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആ കെട്ടു പൊട്ടിയാൽ നിന്റെ മുഖച്ഛായയോ മാറ്റും. എത്ര പേര് പ്രതികരിക്കുന്നുണ്ട്? ആ കെട്ടു പൊട്ടിയാൽ അടിമുടി മാറ്റം നിന്റെ ഭവനത്തിൽ അത് സംഭവിക്കാൻ പോകിയ ഈ ആരംഭ സെക്ഷനിൽ ഈ രാവിലത്തെ മണിക്കൂറിൽ ആ ബന്ധനം അഴിഞ്ഞ് ഒരു വലിയ വിടുതലുമായി ഇടമേക്കാൻ പോകിയ വാ തുറക്ക്, വാ തുറക്ക്. യെസ്, ഉട മനവ ശമ്പര രഗതലവ. അക്കെട്ട് നിനക്ക് ബോധ്യമായാൽ ഇന്ന് വിടുവലാണ്. ദൈവത്തോട് ക്ഷമയോദിക്കുക. രണ്ടാമത്തെ കെട്ട് ജഡിക സ്വഭാവങ്ങൾ, ജഡത്തിന്റെ ചിന്ത, മരണം. നിയോഗത്തിൽ ഇരുന്നാലും ജഡികമായ കാര്യങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ രസിച്ചതും ഇഷ്ടമുള്ള ചില പാപങ്ങളുടെ രുചി നാവിൽ നിന്നും മാറാതെ, ഹൃദയത്തിൽ നിന്ന് മാറാതെ അത് നിന്നെ സ്വാധീനിച്ച് നിന്നൊരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് അക്കെട്ടഴിഞ്ഞാൽ നിന്റെ മുഖത്തിനെ ഇരുളിച്ച മാറും. എന്താ ചില മുഖത്തെ ഇരുളിച്ച മാറാത്തത്? മുഖമെന്താ കരുവാരിച്ചിരിക്കുന്നത്? മുഖമെന്താ തെളിയാത്തത്? ഈ ഒരു വ്യാപാര ശക്തി നിന്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുകയാണ്. അക്കെട്ടു പൊട്ടണം. യെസ്,
വാതുറക്ക ദൈവമക്കൾ മൂന്നാമത്തെ കെട്ട് ദ്രവ്യ ആഗ്രഹത്തിന്റെ കെട്ട് അത് ആ ഒരു കെട്ട് വീണാൽ ഒരിക്കലും ആത്മീകത്തിൽ ശോഭിക്കാൻ പറ്റത്തില്ല ആത്മീകത്തിൽ വിളങ്ങാൻ പറ്റത്തില്ല ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണം നീ ആത്മീകത്തിൽ എത്ര ഉയരാൻ ശ്രമിച്ചാലും നീ പൊങ്ങത്തില്ല ആ മട്ടപ്പോലൊരു കൊട്ട പിന്നെ പരിചയപ്പെടുന്ന ഒരു കൊട്ട ഇപ്പോൾ ടീസ്പൂൺ വിശ്വാസികളാണ് ഇതുവരെ ക്രിസ്തീയത്തിൽ വളർച്ച പ്രാപിച്ചിട്ടില്ല മുരടിച്ചിരിക്കുകയാണ് ഹൃദയം കല്ലിച്ചിരിക്കുകയാണ് ഇന്ന് പകൽ ആ ദ്രവ്യാഗ്രഹത്തിന്റെ ആ ആശമിന്റെ ഹൃദയത്തിൽ വീണുകിടക്കിയ കെട്ടാണ് ആ കെട്ട് പൊട്ടിയാൽ ഒരു വലിയ മാറ്റം സംഭവിക്കും ഇത് ആത്മാവിൽ പറയുന്ന ദൂതാ ഓർത്തോണം ചില ബന്ധനങ്ങൾ ചില കെട്ടുകൾ ചില ഭവനങ്ങളിൽ ഇരിക്കുന്ന കാലത്തോളം ആ ഭവനം രക്ഷപ്പെടത്തില്ല കുഞ്ഞുങ്ങൾ രക്ഷപ്പെടത്തില്ല നല്ല ഭാവി അവർക്ക് ഉളവായി വരികയില്ല എന്നാൽ ഒരു ഭാവി വേണമോ യെസ് 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 കൈ തീർത്തടിക്കുക കൈ തീർത്തടിക്കുക പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ വിടുകയാണ് ഇന്ന് പകൽപെടുന്ന് പോകുമ്പോൾ സകല കെട്ടുകളും അഴിഞ്ഞ് സംഗീതൊരു വാക്യമുണ്ട് നീ എന്റെ ബന്ധനങ്ങളെ പറഞ്ഞാട്ടെ ഉറക്ക പറേ അഴിഞ്ഞോ അഴിച്ചിരിക്കുന്നു അഴിഞ്ഞോ നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ബന്ധനം അഴിഞ്ഞവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ നിങ്ങളുടെ ശബ്ദം കേട്ടോ മനസ്സിലായി ബന്ധനം അഴിഞ്ഞോ ഇല്ല എന്നുള്ളത് ഏ ഒന്നുകൂടെ ശക്തിയോടെ കൂടെ പറഞ്ഞാട്ടെ എനിക്കറിയില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ശബ്ദമില്ലെന്ന് തോന്നുന്നു ഏ നിങ്ങൾ ഒന്നുകൂടെ വാ തുറമ്പാട്ടെ വാ തുറക്ക് മതി ഇന്ന് പകൽ പറയട്ടെ പലരും ബന്ധിക്കപ്പെട്ട് യോഗത്തിന് വരുന്നുണ്ട് യോഗം മുടക്കത്തില്ല വരും അനങ്ങാമ്പാറ ഫലം ഇരുന്ന് പുസ്തകം എടുത്തുകൊണ്ട് പോകും ഈ പരിപാടി മാറ്റണം ഇന്ന് പകൽ ബന്ധനമഴിയുന്ന പകലാണ് ഈ ഹോളിൽ അനേകർ അഭിഷേകം പ്രാപിച്ചത് ഓർക്കുന്നുണ്ട് അനേക ദൈവദാസന്മാരെ വരുത്തി ശുശ്രൂഷിച്ചിട്ടുണ്ട് അങ്ങനെ പാരമ്പര്യമുള്ള ഒരു സഭയാണ് പി എം ജി ഇന്ന് പകൽ ഇന്നൊരു മാറ്റം കൂടെ വരാൻ ആഗ്രഹിക്കുന്നു ചില കെട്ടുകൾ പൊട്ടിക്കഴിഞ്ഞാൽ മറക്കാനാവാത്ത ചില വിടുവലകൾ ഇവിടെ ഉത്ഭവിക്കാൻ പോവുകയാണ് യെസ് ഹല്ലേലൂയ 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 യെസ് അല്പസമയം കൂടെ ആരാധിച്ച അല്പസമയം കൂടെ ആരാധിച്ച ഗ്ലോറി ആരാധിച്ചാട്ടെ ആരാധിച്ച യെസ് വാ തുറക്ക് വാ തുറക്ക് പോരാ പോരാ ഉച്ചത്തിൽ
യെസ് കയ്യടി ചുമടിയർ കയ്യടി ചുമടിയർ കരമടി ചുമടിയാട്ട് കരമടി ചുമടിയർ വർക്കപ്പാട് വർക്കപ്പാട് കയ്യടിക്ക് സഹോദരി യെസ് ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ചാട്ടു. വരെ കലി തുള്ളി നിൽക്കുന്ന ചില ബിരുദ ശക്തിയുടെ മധ്യത്തിലാണ് ജനം പാർക്കുന്നത്. ഓരോ ദിക്കിലൂടെ ഇളകി വരുന്ന ശക്തികൾ, അപ്പോ തന്നെ ചില കറുത്ത കരങ്ങൾ ദുർശക്തിയെ ഇളക്കിവിട്ട് നിന്നെ ലാക്കാക്കി കുടുംബത്തിന് നേരെ അസ്ത്രം എയ്തുവിടുന്ന പോലെ ചില അശുദ്ധ വ്യാപാര ശക്തി അത് രോഗമായി, ദണ്ഡനമായി, നഷ്ടങ്ങളായി, ക്ലേശങ്ങളായി, വീർപ്പ് മുട്ടിക്കത്തക്ക, ഉറക്കത്തെ പോലും കെടുത്തിക്കളയത്തക്ക, യാത്രയുവനാവാത്ത വിധത്തിൽ ഓരോ അവയങ്ങളിൽ അസ്വസ്ഥകൾ നിഴലിട്ട് അതിനെ മീരുകൾ നീർക്കെട്ടുകളായി വലിയ വായിൽ കരയിപ്പിക്കാനായി ഒക്കെ കടത്തുവിട്ട പോരിനമേൽ കഴിഞ്ഞ കാലങ്ങൾ വിടുവലയച്ച് മാറായെ മധുരമാക്കി ഒരു വലിയ പ്രസരിപ്പ് തന്ന് ജനത്തെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഇന്നൊരു പുത്തൻ അഭിഷേകം പകരുകയും ചില വിരുദ്ധ ശക്തികൾ തകരുന്നത് വിട്ടുപോകുന്ന കാഴ്ച എന്റെ ജനം കാണാൻ പോകുകയാണ്. വീട്ടിൽ ചൊല്ലുമ്പോൾ ചില വിടവൽ വെളിപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന് മേലെ പോർ വിളിക്കുന്ന എല്ലാ ദുഷ്ടശക്തി ഇപ്പൊ തന്നെ അഴിയട്ടെ. കൈയടിച്ചാട്ടെ, കൈയടിച്ചാട്ടെ. ഓ ഉച്ചത്തിൽ പാട്, ഉച്ചത്തിൽ പാട്. ശ്രദ്ധിക്കുകയെ കൊത്തി വലിക്കുന്ന പോലെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പിടിച്ച കാട്ടിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോകാൻ നിരവധി ശോധനകൾ, വെല്ലുവിളികൾ, എതിരുകൾ, എതിർപ്പുകളൊക്കെ ആഞ്ഞു വീശിയ സമയങ്ങൾ കാറ്റു വീശിയാൽ വൃക്ഷങ്ങൾ ആടി ഉലയുന്നത് പോലെ ചില്ലിക്കൊമ്പുകൾ ഒടിഞ്ഞു വീഴുന്നു. ശക്തമായ കാറ്റു വീശിയാൽ ചില വൃക്ഷങ്ങൾ വേരറ്റു വീഴുന്നു എന്നൊരു മർമ്മം എന്റെ ജനത്തെ അറിയിക്കുകയാണ്. അങ്ങനെ വിരുദ്ധ ശക്തികളുടെ പോര് സംഘം ചേർന്ന് വിശ്വാസത്തെ മറിച്ചു കളയത്തക്ക തീരുമാനങ്ങളെ, ഉടമ്പടികളെ, പ്രതിഷ്ഠകളെ ഉലച്ചു കളയത്തക്ക, ഊഞ്ഞാലാടുന്ന പോലെ ആടി ഉലയത്തക്ക തരത്തിലൂടൊക്കെ പദ്ധതിയിട്ടെങ്കിലും എന്റെ ജനത്തെ ഉറപ്പിച്ചുവെങ്കിൽ, വചനത്തിൽ ഉറപ്പിച്ചെങ്കിൽ, ആത്മബലത്തിൽ ശക്തിപ്പെടുത്തി നിർത്തിയെങ്കിൽ, ദേശത്തെ കാവൽക്കാരിയായി ദേശത്തെ ജനത്തെ നട്ടുവെങ്കിൽ എങ്ങനെ
Praise the Lord. നമ്മുടെ കൈ ഉയർത്തി ഏറ്റവും ശബ്ദത്തിൽ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ്യ. നമ്മുടെ മെസ്സേജിലേക്ക് വരികയാണ്. ഒന്ന് പത്രോസ് 4:16 ഒന്നുകൂടെ വായിക്കുക. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. മതി, ഇങ്ങോട്ട് നോക്ക. പത്രോസിലീയ ഓർപ്പിക്കുക, ക്രിസ്ത്യാനി ആയിട്ട് വേണം കഷ്ടം സഹിക്കണം. അടുത്തൊരു കവലയിൽ നമ്മുടെ സഭാ മെമ്പേഴ്സ് കുറെ പേര് പരിശോധന നടത്തി. സുവിശേഷ വിരോധികൾ കല്ലെറിഞ്ഞു, ഉപദ്രവിച്ചു, വളരെ വേദന സഹിച്ചു. അതിന് പ്രതിഫലം ഉറപ്പാണ്. അല്പം കഴിയുമ്പോൾ അവിടൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എവിടൊക്കെ ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് ഉപദ്രവം ഏറ്റിട്ടുണ്ടോ അതിനപ്പുറത്ത് വിടുതൽ നടന്നിട്ടുണ്ട്. ഇവിടെ യോഗത്തിരുന്നിട്ട് ഷാപ്പി പോയി കള്ളു കുടിച്ച് അടി കിട്ടിയിട്ട് ദൈവനാമത്തിലാന്ന് പറയരുത്. ക്രിസ്ത്യാനിയായിട്ട് വേണം കഷ്ടം സഹിക്കാൻ. അവന് യേശു സുവിശേഷത്തിൽ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമ്പോ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33 വേഗം വായിച്ചാൽ വാക്യം ഒന്ന് വായിച്ചാൽ ഉപകാരം. യോഹന്നാന്റെ സുവിശേഷം 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു മുന്നമേ അറിയിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്ക, ഈ ലോകത്തിൽ ദൈവമക്കൾക്ക് കഷ്ടമുണ്ട്. ന്യൂ ജനറേഷൻകാർ പറയും കഷ്ടതയില്ല. ഇങ്ങോട്ട് നോക്ക്, അടുത്തവരുടെ പ്രയോഗം, ഇതെല്ലാം വിരുദ്ധ ഉപദേശമാണ്. ദൈവമക്കൾ വഞ്ചിക്കപ്പെടരുത്, ദൈവമക്കൾ വഞ്ചിക്കപ്പെടരുത്. ഇതെല്ലാം പൈശാചികവും പ്രാകൃതമായ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ശുശ്രൂഷ ദൈവമക്കൾ ഏറ്റെടുക്കരുത്, അംഗീകരിക്കരുത്. തിരുവല്ലയിൽ ശാരൻ ഓഡിറ്റോറിയത്തിൽ ഒരു ഉണർവയോഗം നടക്കുകയാണ്. ആ യോഗം നടത്താൻ വന്ന പ്രാസംഗികൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചാടിപ്പിടിച്ചോണം. ചാടിപ്പിടിച്ചാൽ കിട്ടുന്നതാണോ ഈ അനുഗ്രഹം? ഇത് കേൾക്കുമ്പോൾ ചില സഹോദരിമാർ ആദിഭൂതികർ ഒറ്റ ചാട്ടമാണ്, ഒടുവിൽ കസേര ഒടിഞ്ഞ് പല്ലും താഴെ വീഴും. ഈ കൂത്തിലെന്ന് ദൈവക്കൾ പോകരുത്. അദ്ദേഹം പറഞ്ഞ് ചാടിപ്പിടിച്ചോ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൂവാല് വലിച്ചെറിഞ്ഞു. ഇത് പിടിക്കുന്നവർക്ക് സൗഖ്യം വിടില്ലാന്ന് പറഞ്ഞു. സഹോദരന്മാരും സഹോദരിമാരും അതേ തൂവാല പിടിക്കാൻ ചാടി. എത്ര കസേരയുടെ കാലൊടിഞ്ഞെന്നറിയാമോ?
കാലൊടിഞ്ഞ വല്ലാതെ താഴെ വീണ വല്ലാതെ സൗഖ്യം നടന്നിട്ടില്ല. ഇത് ഗുഡായിപ്പാണ്. ഈ ശുശ്രൂഷയെ ദൈവമക്കൾ വഞ്ചിക്കപ്പെടരുത്. സ്തോത്രം വന്നില്ല, സ്തോത്രം വന്നില്ല. അപ്പോസ്തലന്മാരുടെ കാലത്ത് റൂമാലിട്ട് സൗഖ്യം പ്രാപിച്ച ചരിത്രമുണ്ട്. എന്നാൽ ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്താൽ അവിടെ സൗഖ്യം നടക്കത്തില്ല. തൂവാല എറിഞ്ഞതുകൊണ്ട് വിടുപം നടക്കത്തില്ല. ദൈവമക്കൾ വഞ്ചിക്കപ്പെടരുത്. ഇനി അടുത്തൊരു പ്രയോഗമാണ്, എല്ലാവരും ഇവിടെ ഉണ്ടോ? പിന്നെയും ചോദിക്കുക, എല്ലാവരും ഉണ്ടോ? ഈ പ്രസംഗിക്കുന്ന പുള്ളി കണ്ണടച്ചോണ്ടോ പ്രസംഗിക്കുന്നത്? അപ്പൊ ചില സഹോദരിമാർ ഒരൊറ്റ കുലുക്കം. ഇതൊക്കെ വെട്ടിപ്പാണ്. ഇത് കേട്ട് ദൈവമക്കളെ ഇളകരുത്. ഇതിനകത്ത് അഡിക്റ്റായ അനേക സഹോദരിമാരുണ്ട്. അവരാദിഭൂതി കയറി ഓടുകയാണ്. ദൈവമക്കൾ വചനത്തിൽ ഉറച്ചിരിക്കണം, വചനത്തിൽ വെളിപ്പാടോടെ നിൽക്കണം, വഞ്ചിക്കപ്പെടരുത്. അത്രയും ഭാഗം ആത്മാവിനെ ഓർപ്പിച്ചപ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മടങ്ങി വരട്ടെ. നമ്മുടെ വിഷയം നാല് വിഷയമാണ്. ഒന്ന്, കഷ്ടം സഹിക്കണം. എത്ര മാണ് സഹിക്കണം? പറഞ്ഞാട്ടെ, 3 മാസമോ? അവസാനത്തോളം. ബൈബിളിൽ പറയുന്നു 70 ഏറെയായാൽ 80 അല്ലെങ്കിൽ 110. ഇപ്പൊ 110 വയസ്സ് വരെ ജീവിച്ചവരുണ്ട്. ആളോ ഈയിടെ മരിച്ചു. ഞാൻ പറയട്ടെ, വചനം പറഞ്ഞത് 80. ഈ 80 വരെ എന്തുണ്ട്? കഷ്ടതയുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ ഭാരപ്പെടേണ്ട. ഈ ഭൂമി ജനിച്ചു വീണ ഏതൊരു മനുഷ്യനും, അതാണ് വചനം പറയുന്നത്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. ഈ അല്പായുസ്സിൽ ദൈവമക്കൾക്ക് വെച്ച ഒരു പ്രത്യേകതയാണ് കഷ്ടത. ഇവിടെ ഇരിക്കുന്നവര് ഇതുവരെയും ഈ ഭൂമിയിൽ പിറന്നു വീണു അല്ല, പെന്തിക്കോസിൽ വന്നിട്ട് എനിക്കൊരു കഷ്ടതയും ഇല്ല, അങ്ങനെയുള്ളവരുണ്ട്. കൈ കൊടുത്ത സന്തോഷം ഉണ്ടോ? കൈ പൊക്കിയാട്ടെ. ചാക്ക് കെട്ട് കണക്കിന് കഷ്ടതയാണ്. എണ്ണിയാ തീരാത്ത കഷ്ടത അനുഭവിച്ചാണ് താഴെയും കസേരയിലും ഇരിക്കുന്നത്. എങ്കിലും ഈ കഷ്ടതയിൽ മുഖം വാടാതിരിക്കുന്നത്, പരാതിപ്പെടാതിരിക്കുന്നത്, പതരാതിരിക്കുന്നത്, നിരാശപ്പെടാതിരിക്കുന്നത്, പിന്മാറിപ്പോകാതിരിക്കുന്നത്, അവരപ്രത്യാശ കൈമുതലാക്കിയത് കൊണ്ടാണ് ഈ കഷ്ടതയിൽ അവർ നിരാശരാകാതിരിക്കുന്നത്. കഷ്ടതയിൽ ബലപ്പെട്ട ദൈവമക്കൾ വാ തുറന്ന് ശ്രമിച്ചാട്ടെ. നമ്മുടെ ഈ ഭാഗത്ത് ശബ്ദം കുറവാന്ന് തോന്നുന്നു സ്റ്റേജിൽ. അപ്പൊ സ്റ്റേജിൽ ജയൻ സാറിന്റെ ശബ്ദമേ കേൾക്കുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള പർശന്മാർ ഉറക്ക ദൈവത്തെ ശ്രമിക്കണം. ഒന്നുകൂടെ ശ്രമിച്ചാട്ടെ. ആ ഒരു കുറവിടെ ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ഉറക്ക സ്തോത്രം പറയുമ്പോൾ നടത്തിപ്പുകാര് മിണ്ടാതിരിക്കുക. പണ്ടൊരാള് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. അല്ലല്ല, പറയാമെന്ന് പറഞ്ഞിട്ട് വിശ്വാസികൾ സ്തോത്രം പറഞ്ഞ് നടത്തിപ്പുകാരെ സ്തോത്രം പറഞ്ഞില്ല. മനസ്സിലായല്ലോ. നടത്തിപ്പുകാരൻ ആദ്യം സ്തോത്രം പറയണം. അതുകൊണ്ട് ഇന്ന് പകൽ പറയട്ടെ, കഷ്ടത എന്റെ അവകാശം എന്ന് പറഞ്ഞത് മൂത്തമ്പക്കൽ കൊച്ചുഞ്ഞു ഉപദേശി പാടിയത് തങ്ക കഷ്ടത. അതേ കഷ്ടതയെ കൊടുത്ത നിർവചനം തങ്ക കഷ്ടത എന്നാണ്. നമ്മളായിരുന്നെങ്കിലോ വേറെ ഒരു വാക്ക് അവിടെ ചേർത്തേരം. ആ മകൾ പറ്റൻ കൊടുത്ത നിർവചനം തങ്ക കഷ്ടത. അദ്ദേഹം പാടി പൂരിപ്പിച്ചു, കഷ്ടത എന്റെ അവകാശമാണ്. ഇന്ന് പകൽ കഷ്ടതയുടെ തീച്ചൂളിലൂടെ ആരും അറിയാതെയും അറിഞ്ഞും പോകുന്ന ചില പ്രിയപ്പെടുന്ന നടുവിലുണ്ട്. അവരെ ആത്മാവ് കണ്ടുകൊണ്ട് പറയുകയാണ്, നീ ധൈര്യമായി നിൽക്കുക, കഷ്ടത വേഗം മാറാൻ പോവുകയാണ്. ചില സമയങ്ങൾ നീണ്ടുപോയേക്കാം. അതിനാൽ റോമർ 5:3 എന്താ വായിക്കുന്നത്? കഷ്ടത സഹിഷ്ണുതയെയും പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നതാണ്. ആ വാക്യം വായിച്ചാട്ടെ, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. റോമർ 5:3 വായിക്കുക. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്
നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഒരു ചോദ്യം വിട്ടു തരിക, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവരും മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് ഇത്ര ശബ്ദമുള്ള ദൈവ മക്കള്, സഹോദരിമാര് വായിച്ചു പിടിച്ചിരിക്കരുത്, വാതോർന്ന ദൈവത്തെ സ്തുതിക്കണം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നവർ, ഏവനും പ്രവൃക്കുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഏവനും പ്രവൃക്കും. ചില ചില സഹോദരിമാരാണ് അതിന് ഏറ്റവും മുഖ്യം. അവർ ചുണ്ടപ്പണി അണുങ്ങിക്കൊണ്ടിരിക്കും, ഒറ്റയ്ക്കിരുന്ന് അവർ സംസാരിക്കും. നമ്മൾ വിചാരിക്കും ആരെങ്കിലും ചിഹ്നമേ എടുത്തോളൂ വിചാരിക്കും, ഒരു ചിഹ്നമേ കുഞ്ഞമേ ഇല്ല. ഈ പുള്ളിക്കാരത്തെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ കഷ്ടപ്പെടാൻ, എനിക്കിവിടെ ആരുമില്ല, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പ്രവൃക്കുക, ഒറ്റയ്ക്കിരുന്ന് പ്രവൃക്കുക. ഇന്ന് രാവിലെ പറയാം, കഷ്ടപ്പെടമടുവിൽ പ്രവൃക്കരുത്, സ്തോത്രം പറയാൻ കൃപ ലഭിച്ചാൽ ഇമ്മൊരു ബലം ലഭിക്കാൻ പോകുക, ഇമ്മൊരു വിടുവ ലഭിക്കാൻ പോകുക. സ്തോത്രം, 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 സ്തോത്രം. കഷ്ടത സഹിഷ്ണതയെയും, അപ്പൊ കഷ്ടത വരുമ്പോൾ സഹിഷ്ണത വരും, സഹിഷ്ണത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുക. അപ്പോസ്തലനായ പൗലോസ് പ്രശംസിച്ച നിരവധി സന്ദർഭങ്ങളിൽ ഒന്ന് താൻ കഷ്ടങ്ങളിൽ പ്രശംസിച്ചെങ്കിൽ, രണ്ട് ക്രൂശിൽ പ്രശംസിച്ച പൗലോസ്, മൂന്ന് ബലഹീനതയിൽ പ്രശംസിച്ച പൗലോസ്, ഇന്ന് പകൽ പലരും പലവരെ ചൊല്ലി പ്രശംസിക്കുമ്പോൾ വചനം പറയുന്നു, നാണത്തെ ചൊല്ലി പ്രശംസിക്കരുത്, സൗമ്യത്തെ കണ്ട് പ്രശംസിക്കരുത്, ഉയർച്ച കണ്ട് പ്രശംസിക്കരുത്. പ്രശംസയെല്ലാം കർത്താവിനായിരിക്കട്ടെ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? നമ്മുടെ പ്രശംസാ പുരുഷൻ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കണം. മറ്റൊന്നിനും പ്രശംസിപ്പാൻ അവസരം കൊടുക്കരുത്, ഇട വരരുത്. ഒരവസരം കിട്ടിയാൽ നീ യേശുവിനെ വിളിച്ചു പറയണം, യേശുവിനെ പ്രശംസിക്കണം. മറ്റേ ആരെയൊക്കെ പ്രശംസിച്ചാൽ ഇവിടെ കടക്കത്തെ ഉള്ളൂ, എന്നാൽ അത്രേ സമയം യേശുവിനെ പ്രശംസിച്ചാൽ അവന്റെ മഹത്വം ശുശ്രൂഷയിൽ വെളിവാകും. ഇവിടെ പറയുന്നു, കഷ്ടതയിൽ ദൈവമക്കൾ അതെ പതരരുത്. അപ്പൊ ദാവീദ് പറഞ്ഞത്, കഷ്ടത്തിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, കഷ്ടത വന്നത് എനിക്ക് ഗുണമായി. നമ്മെ രാത്രികളിലും മറ്റുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്നത് നാം അനുഭവിച്ച കഷ്ടതയുടെ മഹത്വമാണ്. ഒരു കുഴപ്പമില്ലെങ്കിൽ ആരും പ്രാർത്ഥിക്കത്തില്ല. ചെറിയ മുള്ളുണ്ടെങ്കിൽ ഇളയ കൊച്ച് വയറ്റിളക്കമാ, അഞ്ചുമായി ആറായി പത്ത് പ്രാവശ്യം പോകുമ്പോൾ നീ പെതുക്കെ എഴുന്നേക്കും. ആ കുഞ്ഞിന് പിച്ചു വരികയാ, നീ ഉറങ്ങുമോ? പാതിരാത്രിക്ക് എങ്ങനെയാണ് പോകാൻ പറ്റും? വണ്ടി കിട്ടത്തില്ല, ഒരുപക്ഷെ ഡോക്ടറെ കാണാൻ പറ്റുമോ? നീ എഴുന്നേറ്റ് സ്തോത്രം പറയാൻ തുടങ്ങും. ഇവനൊരു അങ്ങനെയാണ് ആദികാലങ്ങളൊക്കെ നടന്നത്. എന്നാൽ ഇന്ന് പകൽ പറയട്ടെ, കഷ്ടത വേണ്ടെന്ന് പറയരുത്. കർത്താവെ, കഷ്ടം സഹിക്കാൻ ഒരു കൃപ എനിക്ക് തരണമെന്ന് കൈ ഉയർത്തി ദൈവമക്കൾ പറയാമോ? നമ്മളെ കൃപയിൽ നിർത്തിയത് ഈ കഷ്ടതയാണ്, നമ്മെ ബലത്തോടെ നിർത്തിയത് കഷ്ടതയാണ്, ശുശ്രൂഷയ്ക്ക് ആക്കം കൂട്ടിയത് കഷ്ടതയാണ്. ഇനിയും കഷ്ടത എത്ര കാലത്തേക്കാണെന്ന് പത്രോസ് ലീഗ പറയുന്നു, വായിച്ചാട്ടെ. ഒന്ന് പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പൗലോസ് പത്രോസ് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, കഷ്ടത എത്ര കാലത്തേക്കുള്ളൂ? അല്പകാലം എന്ന് പറഞ്ഞാൽ പറഞ്ഞാട്ടെ, പത്രോസിന്റെ വ്യാഖ്യാനം അല്പകാലം എന്ന് പറഞ്ഞാൽ പിഎംജി സഭയിൽ വന്നത് പറയട്ടെ. ഇവിടെ വന്നവർ ഇങ്ങോട്ട് നോക്ക, കുനിഞ്ഞിരിക്കണ്ട, ബൈബിൾ പിന്നെ വായിക്കും, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒരു വലിയ പോരാട്ടം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദോസം താളുമറിക്കുക, നീ പ്രസംഗം ശ്രദ്ധിക്കുന്നില്ലെന്ന് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. പ്രസംഗിക്കുമ്പോൾ ആരും കുനിഞ്ഞിരിക്കരുത്, പ്രസംഗിക്കുന്നവരെ ശ്രദ്ധിച്ചാട്ട്. ഇവിടെ പത്രോസ് പറയുമ്പോൾ കഷ്ടത അല്പകാലം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മരണം വരെ കഷ്ടതയുണ്ട്. തിരുവല്ല നവജുവോദയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്,
അദ്ദേഹത്തിന്റെ കെ ബി ചെറിയാച്ചൻ എന്ന ലോകപ്രസിദ്ധ റേഡിയോ പ്രഭാഷകൻ അദ്ദേഹം മരണപ്പെട്ട വർഷങ്ങളായി. അദ്ദേഹത്തിന്റെ മകൻ ജോർജ് ചെറിയാൻ, മറ്റു ബ്രദറുണ്ട്, അതിലെ രണ്ട് പിള്ളേർ, ആമ്പിള്ളേർ, 21-23 വയസ്സിൽ അവർ മരണപ്പെടാനിടയായി. അത്ര വയസ്സാൻ തോന്നുന്നു. അവർക്ക് ട്രീറ്റ്മെൻറ്റിന് ഈ ലോകത്തിൽ മരുന്നില്ലായിരുന്നു. നല്ല ആത്മീയരായ പെന്തിക്കോസ്തുകാരേക്കാൾ അവരൊക്കെ സ്നാനപ്പെട്ടവരാണ്. ആ നല്ല ലൈഫ് കീപ്പ് ചെയ്യുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ മറുപടി ലഭിച്ചില്ല. പക്ഷെ ആരും പവറിയില്ല. മുന്നിലും പുറകിലുമായി ആ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ഇത്രയും വിശ്വാസത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത കുടുംബത്തിൽ ഒഴിയാ ബാധ പോലെ കട്ടമേ ആ ഭവനത്തെ വേട്ടയാടിയെങ്കിൽ ഇന്നും അവർ ശുശ്രൂഷയിൽ നിൽക്കുന്നു. ദൈവക്കൾ കട്ടമയിൽ പതരരുത്. മരണം സംഭവിക്കാം, കച്ചമറ്റങ്ങൾ വരാം, എന്തും വരാം. പക്ഷേ കച്ചങ്ങളിൽ പതരാതെ പിടിച്ചു നിന്നാട്ട്. പത്രോസ് പറഞ്ഞത് അല്പകാലം കച്ചം സഹിച്ചാൽ മതിയെങ്കിൽ നമുക്ക് ലഭിക്കുന്ന തേജസ്സോ ദീർഘകാലത്തേക്ക്. ഒരു ചോദ്യം വരുന്നു, കട്ടമ അല്പകാലം സഹിച്ചാൽ മതി, തേജസ് ദീർഘകാലം. ശ്രദ്ധിക്കൂ, കട്ടമ അല്പകാലം സഹിച്ചാൽ മതി, പക്ഷെ തേജസ് ദീർഘകാലത്തേക്ക്. ഇതേതാ വേണ്ടത്, കട്ടമയോ തേജസ്സോ? ഉറക്കെ പറഞ്ഞാട്ടെ, ഇവിടെ പറഞ്ഞില്ല, സഹോദരന്മാർ പറഞ്ഞാട്ടെ, നിങ്ങൾ ഇരിപ്പുണ്ട്, ഇതൊന്നും വേണ്ടെന്നുള്ള മട്ടില്ല. എന്തോ വേണം, കട്ടമ വേണോ തേജസ് വേണോ? തേജസ് വേണ്ട, കൈപൊക്കിയാട്ടെ. കിട്ടത്തില്ല. നിങ്ങൾ വെറുതെ കൈപൊക്കിയതാ, നിങ്ങൾ വെറുതെ കൈപൊക്കിയതാ. ചില രണ്ട് കൈ പൊക്കാനാ ഒരുങ്ങി. കിട്ടത്തില്ല. തേജസ് കിട്ടണമെങ്കിൽ കഷ്ടത സഹിച്ചേ പറ്റൂ. അപ്പൊ കഷ്ടത വേണ്ടൊരു കൈപൊക്കിയാട്ടെ. കഷ്ടത വേണ്ടി ഒരു കൈപൊക്കാനാ പറഞ്ഞത്. കൊള്ളാം, നല്ല വിശ്വാസിയ. കഷ്ടതയില്ലാതെ തേജസ് ഇല്ല. തേജസ് ലഭിക്കണമെങ്കിൽ കഷ്ടത സഹിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ പുതിയ വർഷത്തിൽ ഈ മാസത്തിൻ്റെ പകുതി അടുക്കാറായ സമയത്ത് ദൈവമക്കൾ കഷ്ടം സഹിക്കണം. 2023 24 നിരവധി കഷ്ടങ്ങൾ വരും, ഉറപ്പായി പറയുക. പക്ഷേ സഹിക്കാനുള്ള കൃപ ദൈവത്തോട് ചോദിക്കുക. അങ്ങനെ കഷ്ടത ഉണ്ടെങ്കിലേ തേജസ്സുള്ളൂ. പണ്ടൊരു 60 മുമ്പ് ഒരാൾ ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിൽ ചെന്നു. അന്നൊക്കെ സ്റ്റുഡിയോ 5-10 km ദൂരത്ത്, അധികമൊന്നുമില്ല, കാശുള്ളവർക്കേ ഉള്ളൂ. ഒരാൾക്ക് അത്യാവശ്യമായി ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ ചെന്നു. ഫോട്ടോഗ്രാഫർ ചോദിച്ചു, ഹലോ, ഫോട്ടോ എടുക്കുന്ന ചാർജ് എത്രയാണ്? അത് 30 രൂപ. അത് വലിയ തുകയാണ്. ശരി, അഡീഷണൽ കോപ്പിക്ക് എത്രയാണ്? അത് 3 രൂപയുള്ളതെന്ന് പറഞ്ഞു. പുള്ളി കുറേ നേരം ആലോചിച്ച് പറഞ്ഞു, ഒരു കോപ്പി എന്നേക്കാൻ പറഞ്ഞു. ഒരു കോപ്പി തരെ. കുറേ ഫോട്ടോഗ്രാഫർ ചോദിച്ചു, അച്ഛാ, ഫോട്ടോ എടുക്കാൻ വെമ്പില്ല? പറഞ്ഞാട്ടെ, തിരുവനന്തപുരംകാരെല്ലാം കോപ്പിക്ക് വേണ്ടി ഇരിക്കുക. നിങ്ങൾ ഇരിപ്പും മനോഹരം കാണുമ്പോൾ അറിയാം, കോപ്പി കിട്ടാൻ വേണ്ടി ഇരിക്കുക. കിട്ടത്തില്ല. കോപ്പി കിട്ടണമെങ്കിൽ ആദ്യം എന്താ വേണം? ഫോട്ടോ എടുക്കണം. തേജസ് ലഭിക്കണമെങ്കിൽ കഷ്ടത ലഭിക്കണം. അങ്ങനെ കഷ്ടത ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈകൾ വീശി ശ്രമിച്ചാട്ടെ. ഇല്ല, കൈവീശിയില്ല, കൈവീശിയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടോ, 23 വലിയ കഷ്ടത നിന്നെ വേട്ടയാടാൻ പോകിയ, നിന്നെ പിടികൂടാൻ പോകിയ, നിന്നെ പിന്തുടരാൻ പോകിയ, ഇതുവരെ അനുഭവിച്ച കഷ്ടതയേക്കാൾ വലിയ കഷ്ടത നിന്റെ ഭവനത്തിനകത്ത് ഇരച്ചു കയറാൻ പോകിയ, തള്ളിക്കയറാൻ പോകുകയാണ്. പിടിച്ചു കുലുക്കത്തക്ക തരത്തിലുള്ള കഷ്ടതകൾ സംഭവിക്കും. സ്തോത്രമുണ്ടോ പറയാൻ, സ്തോത്രമുണ്ടോ പറയാൻ. ഇതുവരെ അനുഭവിച്ച കഷ്ടതയേക്കാൾ വലിയ കഷ്ടത ദൈവമക്കൾ അപകരിക്കാൻ പോകുകയാണ്. ഒരു വിധത്തിലൂടെ അല്ല, മറ്റൊരു വിധത്തിലൂടെ, വേറെ സൈഡിലൂടെ കഷ്ടതകൾ വരും. അതുകൊണ്ട് സഹിക്കാനുള്ള കൃപ ദൈവത്തോട് ചോദിച്ചാട്ട്. ദൈവം നമുക്ക് തരും. നീ അനുഭവിച്ച കഷ്ടത
എണ്ണിയ തീരാത്തവയാണ്. എത്രയോ രാത്രികൾ നീ ഉറങ്ങിയില്ല, തിരിഞ്ഞും മറിഞ്ഞും നേരം വെളുപ്പിച്ച സമയങ്ങൾ. നല്ല ആഹാരം ഒരുക്കിയിട്ടും ആ കട്ടപയുടെ തീവ്രത നിമിത്തം നിനക്ക് വിശപ്പില്ലാതെ വന്നു. ഇന്ന് പകൽ അനുഭവിച്ച ദൈവമക്കൾ ഇതിന് മടിവിലുണ്ട്. വിളിച്ചു പറയട്ടെ, അല്പം കൂടെ സഹിച്ചാട്ടെ, അല്പം കൂടെ കഴിയുമ്പോൾ ഒരു വലിയ വിടുതൽ ദൈവം നിനക്ക് നൽകാൻ പോകുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ വചനവുമായി സന്തോഷിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ പ്രതികരിക്കണം, ദൈവശബ്ദത്തിന് മുമ്പിൽ ആമീൻ പറയണം. ആ കെട്ടുകിടക്കുന്നതുകൊണ്ട് സന്തോഷിക്കാത്തത്, അതായത് ഈ മൗനമായി ബ്ലിങ്കിയിരിക്കുന്നത്, മൗനമായി ഇരിക്കുന്നത് ആ കെട്ടുകിടക്കുക. നീ ഫ്രണ്ടി വന്നിരിക്കുക, സ്തോത്രം പറയത്തില്ല, കൈയടിക്കത്തില്ല, വാ തുറക്കത്തില്ല, ആ ബന്ധനം വഴിയാത്ത കാലത്തോളം വിടുപം നടക്കത്തില്ല. യെസ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൃപ 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 കൃപ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൃപ ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. പത്രോസ്ലിയ ഓർമ്മപ്പെടുത്തിയത് കഷ്ടത അല്പകാലം സഹിച്ചാൽ മതി എന്നാ പൗലോസ് പറഞ്ഞ കഷ്ടതയുടെ ദൈർഘ്യമോ? വായിച്ചാട്ടെ 2 കൊരിന്ത്യർ 4:16-17. തോമസൂടി പാഷ ആ കാര്യം ഓർപ്പിച്ചത് വായിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ കനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഇവിടെ പൗലോസ്ലീഹ കഷ്ടയുടെ ദൈർഘ്യം ഓർപ്പിച്ചിരിക്കുന്നത് നൊടുമേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് അത്യന്തം അനുമതിയായി തേജസ്സിന്റെ നിത്യകനം കിട്ടുവാൻ ഹേതുവാകുന്നു. ഇന്ന് പകൽ പറയട്ടെ, പത്രോസിനെയൊക്കെ അല്പം കൂടെ ലഘുവാക്കി പറയുന്നു നൊടുമേരത്തേക്ക്. ഞാൻ നോക്ക്, ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കഷ്ടത പാടെ മാറുകയാണ്. നീ പറയും 20 വർഷമായി ഞാനും എന്റെ കുടുംബവും കഷ്ടം സഹിക്കുക എന്ന്. ആ വീട്ടിൽ വന്നോ അന്ന് മുതൽ കഷ്ടതയാ. എന്ന് വിവാഹം കഴിച്ചുവോ അന്ന് മുതൽ കഷ്ടതയാ. ഒക്കെ ലിസ്റ്റുകൾ പറയാനുണ്ട്, സാരമില്ല. ഇന്ന് അതിനൊരു പരിഹാരം നീ വരുത്താൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പല പവനത്തിന്റെ കട്ടവയ്ക്ക് ദൈവം നമ്പരൻ അറിഞ്ഞു വരുത്തുകയാണ്. അപ്പോൾ നൊടുമേരത്തേക്കുള്ള കഷ്ടതയാണ്. അങ്ങനെയാണെങ്കിൽ പത്രോ അതേ പൗലോസ്ലീഹ അപ്പോസ്തലത്തിന് വാക്യം ഇങ്ങനെ പറയുന്നു, വായിക്കേണ്ട സമയം ലഭിക്കാം. ഈ ലോകത്തിൽ ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടവർ. അതാണ് വചനം പറയുന്നത്, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യം കടക്കേണ്ടവരാണ്. അനേക ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് വേർപെട്ട ദൈവമക്കൾ. അതുകൊണ്ട് ഇന്ന് പകൽ പറയട്ടെ, കഷ്ടങ്ങളിൽ പതരരുത്. അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച കഷ്ടതയുടെ ഒരു വലിയ ലിസ്റ്റ് റോമിലെ വിശ്വാസികളെ ഓർപ്പിക്കുന്നുണ്ട്. ആ വാക്യം 1-2 വാക്യം വായിച്ചാട്ടെ. റോമാലേഖനം 8:35-35 വേഗം. റോമർ 8:35-35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? 39 മോളിൽ ഉയരത്തിനോ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരു വലിയ കഷ്ടത ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. കൊരിന്ത്യ വിശ്വാസികളുടെ പൗലോസ് തനുഭവിച്ച കഷ്ടതയുടെ ചെറിയ വിവരണം പറയുന്നുണ്ട്. ഞാൻ നോക്ക്,
പൗലോസ് പറയുകയാണ് ആസിയയിൽ എനിക്കുണ്ടായ കച്ചവ നിങ്ങൾ അറിയാതിരിക്കരുത്. പൗലോസിനെ കല്ലെറിഞ്ഞു, പൗലോസ് മരിച്ചു, ഉപദ്രവിച്ചവർ സ്ഥലം വിട്ടു, കൂട്ടുപ്രവർത്തക ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. പൗലോസ് ചാടിയിരുന്നേറ്റു, വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം ഇന്നലെ വിടുവിച്ചവൻ ഇന്ന് വിടുവിക്കും, ഇന്ന് വിടുവിച്ചവൻ നാളെ വിടുവിക്കും. ഇന്നൊരു വിടുവ നടക്കാൻ പോകുക, വിദൂരത്ത് വിടുവ നടക്കാൻ പോകുക, നിന്റെ ശരീരത്തിൽ വിടുവ നടക്കാൻ പോകുക. റോമാകലം പൗലോസ് പറയുന്നു, വിടുവിക്കുന്നവൻ സിയോൽ നിന്ന് വരുന്നു. ഇന്ന് മകൻ ആ പിടിപ്പിക്കുന്നവൻ ഈ ഹോളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചാരേ ആ വിടുവൽ ആരംഭിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോ തന്നെ ആ വിടുവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ ഇരിക്കുന്നവട് പറയട്ടെ, നൂറ് നൂറ് വിടുവലുകൾ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തുനിന്ന് പ്രാപിച്ചവരാണ് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെക്കാൾ എണ്ണി എണ്ണി വിടുവ പ്രാപിച്ചവരാണ്. ഉറക്കം മാറ്റിവെച്ച് വിടുവൽ കണ്ട എഴുന്നേക്കത്തുള്ളെന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ ഇന്നും ഓർമ്മയിലുണ്ട്. നാലാഞ്ചാറ പാളയത്തുള്ള പല വിശ്വാസികളുടെ വീടുകളിൽ യോഗം കഴിഞ്ഞ് രാപാർത്തിട്ടുണ്ട്, വീണ്ടും പ്രാർത്ഥനയ്ക്കിരുന്ന് മൂമരയ്ക്ക് എഴുന്നേറ്റ സമയമുണ്ട്. പക്ഷെ കെ കെ ജോസഫ് അവരുകൾ കഴക്കൂട്ടം ശുശ്രൂഷിക്കുമ്പോൾ ഒരു മീറ്റിംഗിൽ എന്നെ ക്ഷണിച്ചു. ആ മീറ്റിംഗിൽ വലിയ പ്രതികൂലങ്ങൾ, ഒരു മനുഷ്യൻ അസഭ്യം പറയാൻ വയ്യാത്ത വാക്കുകൾ മണിക്കൂറോളം അദ്ദേഹം അവിടെ പുലമ്പി. പക്ഷെ യോഗം മുടക്കിയില്ല, യോഗം ശക്തമായിട്ട് വന്നു. അക്കാലക്കൂട്ടം വേലയുടെ ആരംഭ സമയമാണ്. അന്ന് രാത്രിയിൽ ആ എതിർപ്പുകൾ സഹിച്ച് സുസൂഷ കഴിഞ്ഞ് അദ്ദേഹത്തിന് വീട്ടിൽ രാപാർത്തു. പക്ഷെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയ്ക്കിരുന്നു മണിക്കൂറോളം. അന്ന് രാത്രി പ്രാർത്ഥിച്ചത് ഇന്നും മറക്കാതെ ഓർമ്മയിൽ പൊങ്ങി വരുന്നുണ്ട്. ഈ പകൽക്കാലം ഓർപ്പിക്കട്ടെ, കഷ്ടത നമുക്ക് അനുഗ്രഹമാണ്, പ്രതികൂലം നമുക്ക് വലിയ ബലം പകരുന്നതാണ്. അതുകൊണ്ട് പൗലോസ് അനുഭവിച്ച കഷ്ടതയിൽ അദ്ദേഹം എടുത്തു പറയുന്നത്, ഇത്ര ഭയങ്കര മരണത്തിന് വിടിവിച്ചവൻ കഴിഞ്ഞ കാലങ്ങൾ നിന്നെ വിടിവിച്ചു, നിന്റെ തലമുറയെ വിടിവിച്ച് ഊരാ കുടുക്കിൽ നിന്ന് അഴിയാ ബന്ധനത്തിൽ നിന്ന് ദൈവം അഴിച്ചെങ്കിൽ ഇപ്പോൾ ചില ബന്ധനം മുറുകിക്കൊണ്ടിരിക്കുക, ആ ബന്ധനം അഴിയാൻ പോകുക, ആ കെട്ടു പൊട്ടാൻ പോകുക. യെസ്, യെസ്, പോരാ പോരാ, കൈയടി ചേരാതിച്ചാട്ടെ. യെസ്, ഒന്നാം നൂറ്റാണ്ടിലെ ദൈവസഭ കൊട്ടിപ്പാടി മുന്നോട്ട് പോയപ്പോൾ പിശാച് മനസ്സിലായി, ഇങ്ങനെ വിട്ടാൽ കാര്യം നടക്കത്തില്ല. പ്രതികൂലം അഴിച്ചു വിട്ടു, ദൈവദാസന്മാർ ചെവറി ചെന്നവരെല്ലാം അവിടെ സമയാരംഭിച്ചു. ഉപദ്രവം വന്നപ്പോൾ ചെവറിയെങ്കിലും ശുശ്രൂഷയ്ക്ക് കോട്ടം വന്നില്ല, സഭ ശക്തമായി വളച്ചയിലെത്തി. കഴിഞ്ഞകാല സഭയുടെ വളച്ചയ്ക്ക് കാരണം പ്രതികൂലമാണ്, എതിർപ്പുകളാണ്. അതുകൊണ്ട് ഇന്ന് പകൽ പറയട്ടെ, കഷ്ടത വേണമെന്ന് പറയരുത്, പ്രസ്തുത സഹിക്കാൻ ഒരു കൃപ എനിക്കും എന്റെ കുടുംബത്തിനും തന്നാ മതി കർത്താവേ എന്ന് നീ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. അതിയെന്നാൽ കഷ്ടതയുടെ തീ ചൂളയിലൂടെ കടന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് അവനൊരു അറിവ് വരുത്തും. ഓ ഹല്ലേലൂയാ. ഞാൻ ഇന്നലെയും ശക്തമായി പ്രാർത്ഥിച്ചാണ് ഈ
Yes. Hallelujah. Paulo Sarimovicha Katamude, Matthew Vivarangoda Vaichamaka Pagamidam, Dandagorimbi, Padam, Idivati Moon Mudalava Kengal, Dandagorimbi Ade Padam. Kristu in the Sisru Shakaro, Yan Butti Pramamai Samsarikino, Yan Adigam. Yan eight two Madigam Atuanichu, Adigam Pravisam Tadavilai, Anavadi Adigundu, Palapodum Prana Paitilai, Yehuderal Yan, Unu Korea, Nal Padadi Anchu Vatam Kondu, Moon the Vatam Kolinal Adigundu, Urikel Kaler Gundu, Moon the Vatam Kapel Cheda Tilagapatu, Uri Rapagal Vella Tilkaichu, Nan Palapodum Yatra Chedu, Nadigalilabata, Nadigalabata. Kalan Mara Lulabata, Yanda Kalan Mar, Muna, Sujanata Lulabata, Adatana, Jadigala Lulabata, Adatana, Patanatileabata, Adatana, Cartileabata, Atilabata, Cardiliabata, Kala Sahodan Mara Lulabata, Abata, Atuanam, Prayasa, Palavata Urakalapa, Paidaham, Palavata Patani, Chida Nagnada, Madi Madi, Ibadoki, Itrain, Little Pavarosa. കോരിന്തിലെ വിശ്വാസികളെ ഉറപ്പിക്കുമ്പോൾ അടി കൊണ്ടവർ ആരുടെ കൈമുക്കിയാട്ടെ കർത്താവിന് വേണ്ടി അടി കൊണ്ടവർ കൈമുക്കിയാട്ടെ ഇല്ല പട്ടിണി കിടന്നവർ കൈമുക്കിയാട്ടെ വെള്ളത്തിൽ വെച്ച് ആപത്തുണ്ടായി കൈമുക്കിയാട്ടെ ഇതൊന്നുമില്ല എന്നിട്ട് ഞെളിഞ്ഞിരിക്കുക സ്തോത്രം പറയാതെ ഇന്ന് പകൽ ഓർത്തോണം തന്നിനായ പൗലോസ്ലീഹ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പങ്കപ്പാടുകൾ അത് വായിക്കുമ്പോൾ ഒരംശം പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല പല കഷ്ടങ്ങൾ കൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ഇത്രയും കഷ്ടം അനുഭവിച്ചവർ വളരെ ചുരുക്കമാണ് നോർത്ത് ഇന്ത്യയിൽ പീഡ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബ്രദർ ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ടുമുട്ടി അദ്ദേഹം കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കടിച്ചു ഒരു സഹോദരന്റെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചു ദൈവമക്കൾ ഓർത്തോണം ഉപദ്രവം ഏറ്റിട്ട് അവർ ആരാധന നിർത്തിയില്ല ഒടുവിൽ ഒരു സഹോദരന് രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചു ദൈവമക്കൾ ഓർത്തോണം നാം ഇവിടെ സുഖമായി നല്ല എ സി റൂമിൽ ഇരുന്ന് കൈയടിച്ച് ആരാധിക്കുക ഒരു കുഴപ്പമില്ലാതെ ദൈവമക്കൾ ഓർത്തോണ ഈ മട്ടൊക്കെ മാറാൻ പോകുക ഈ സാവകാശമൊക്കെ മാറാൻ പോകുക ആരാധിക്കാൻ കൊതിക്കുമ്പോ സമയം വരാൻ പോകുക ഗ്ലോറി ഗ്ലോറി വാതറക്ക് വാതറക്ക് Yes. Praise the Lord. ആ പൗലോസ് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയ ഈ കഷ്ടത കൊണ്ടൊന്നും തന്നെ പിന്മാറ്റാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പ്രിയരെ കഷ്ടതയിൽ പതരരുത് പത്രോസിലേ പറഞ്ഞത് എന്താണ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് അടുത്തത് ഈ നാമം തരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ക്രിസ്ത്യാനിയായിട്ട് ഈ വചനവുമായി
നീയാത്രയുമ്പോൾ കഷ്ടത വന്നാൽ പീഡ വന്നാൽ പ്രതിഫലം ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ ഏത് കഷ്ടത വന്നാലും കർത്താവേ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, ഇന്നൊരു തീരുമാനം ഞാൻ എടുക്കുകയാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ തീരുമാനമെടുത്തവർ കൈകൾ വീശി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ്യ. ഈ പാട്ട് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ പാട്ട് എബ്രായ ലേഖനം 10:34-35 വായിച്ചാട്ടെ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇങ്ങോട്ട് നോക്ക്, എബ്രിയ വിശ്വാസികൾ വിശ്വാസത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് വീതം വെച്ചപ്പോൾ ഓഹരി കിട്ടിയില്ല. വിശ്വാസം തള്ളിപ്പറഞ്ഞാൽ ഇത് തരാം എന്ന് പറഞ്ഞ് അവർക്ക് പ്രതികൂലങ്ങൾ അഴിച്ചുവിട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ സമ്പത്തല്ല വലുത്, ഓഹരിയല്ല വലുത്, വിശ്വാസമാണ് വലുത്. ക്രിസ്ത്യാനി ആയിട്ട് അവർ സഹിക്കുക, നഷ്ടം സഹിക്കുക. ഒരു കാര്യം പറയാം, 23 നഷ്ടങ്ങൾ നിന്റെ വീട്ടിൽ വരാൻ പോകുക. നിന്റെ വണ്ടി കേടാകും, പുതിയ വണ്ടിയെ കേടാകാൻ പോവുക, നിന്റെ ഫ്രിഡ്ജ് കേടാൻ പോവുക, നിനക്ക് ആദായമായ പല വരുമാനം തടയാൻ പോകുക. ഓർക്കപ്പുറത്ത് ചില മാറ്റം സംഭവിക്കും. ഇതൊരു പ്രവചന ദൂതായിട്ട് പറയുകയാണ്, 2024 ഇതുവരെ അനുഭവിക്കാത്ത ചില മാറ്റങ്ങൾ, പണമാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത് ആത്മാവ് വിളിച്ചു പറയുന്നു. പുതിയ വണ്ടി വാങ്ങിച്ചതാ, എഞ്ചിൻ തകരാറ്, ഒരുപക്ഷേ മാറ്റി കിട്ടിയേക്കാം, വീണ്ടും കേടുവരും. അങ്ങനെ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ വലിയ വലിയ നഷ്ടം സംഭവിക്കാൻ പോകുക. പക്ഷെ ദൈവമക്കൾ പതറരുത്, വിശ്വാസത്തോടെ പറയുകയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്തിയരുത്, തള്ളിക്കളയരുത്. ഒരു ദൂത് പറയുന്നു, ശ്രദ്ധിച്ചാട്ട്, ഇവിടെ പ്രസംഗിക്കുമ്പോൾ കുനിഞ്ഞിരിക്കരുത്, ഇല്ലെങ്കിൽ നോക്കിക്ക്. പൗലോസ് അവരോട് പറയുകയാണ്, വസ്തുക്കളുടെ അപകാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചുവല്ലോ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഏതാ? മഹാപ്രതിഫലം. ഒരാം അമ്മയും പറയാൻ പറ്റുമോ? കർത്താവിന് വേണ്ടി വീരം കിട്ടിയില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട, നിനക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് മഹാപ്രതിഫലം. ആ പ്രതിഫലം വേണ്ടിയവർ ബൈബിൾ ഉയർത്തി സ്തോത്രം പറയാമോ? പക്ഷേ അങ്ങനെയൊക്കെ ഒക്കെ പറയാം, പാട്ടില്ലേ, മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല. പാട്ടൊക്കെ അങ്ങനെ എടുക്കും, താള് പാട്ട് താളുണ്ട്. വിഷയം വരട്ടെ, വിഷയം വരട്ടെ. കസേര കുറഞ്ഞപ്പോൾ, ബീര വെച്ചപ്പോ കസേര കിട്ടിയില്ല, 2-3 തവി കിട്ടിയില്ല. കുഞ്ഞമ്മയുടെ ചിന്നമ്മയുടെ വിശ്വാസമൊക്കെ തേ കടക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇപ്പോഴും ബീരം വെച്ചപ്പോ കുറഞ്ഞു പോയതിന്റെ പേരിൽ മിണ്ടാത്ത പെന്തിക്കോസുകാരുണ്ട്, കൈകൊടുക്കാത്ത പെന്തിക്കോസുകാരുണ്ട്. നീ സ്വർഗത്തിൽ പോകത്തില്ല, പാളയത്തും തിരുവനന്തപുരം 4 ഇങ്ങനെ കറങ്ങി കിടക്കും. നീ വെറുതെ മുങ്ങിയത്, വെറുതെ മുങ്ങിയത്. ഉണങ്ങിയ ഭാവി കുതിർന്ന ഭാവിയായി. എന്താ മാറ്റം? ഒന്നും മാറ്റമില്ല. മുങ്ങിയതൊരു മാറ്റമില്ലാതെ ഒരു മാറ്റമില്ല. ഇന്ന് പകൽ നീ രൂപാന്തരപ്പെട്ടു പോയാൽ സ്വർഗം നിന്നെ കടാക്ഷിക്കും. സഹോദരി, ഇവിടെ മഹാപ്രതിഫലം. സദൃശ്യമാക്കി ഒരു വായിച്ചാട്ടെ, 23:17 സദൃശ്യവാക്യം 23:13-17. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. അതാണോ 23:17 17? നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. മതി, ഇവിടെ ശലോമോൻ പറയുക, നീ എല്ലായ്പ്പോഴും പറഞ്ഞാട്ടെ, എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. എന്നാൽ എന്തുണ്ട്?
ഒരു പ്രതിഫലം ഉണ്ടാകും ഇന്ന് ഇന്ന് പകൽ വന്നോട് ചോദ്യം ചോദിക്കുന്നു എല്ലായ്പ്പോഴും യഹോവ പറ്റോട് ഇരിക്കുന്നവർ ഒരു അല്ലേലൂയ പറഞ്ഞാട്ടെ ഇല്ല ശബ്ദം കേട്ട മനസ്സിലായി യോഗത്തിനിരിക്കുമ്പോൾ പറ്റോടൊക്കെ ഇരിക്കും സ്തോത്രം പറഞ്ഞ് വെള്ളവസ്ത്രം ഇട്ട് ക്ലീൻ ഷേവ് ചെയ്ത് വെള്ള ഉടുപ്പ് വെള്ളസാരിയൊക്കെ ഇരിക്കും പക്ഷേ ഞായറാഴ്ച കഴിയട്ട് ചിലക്ക് രണ്ട് മുഖമാണ് ഞായറാഴ്ച ഒരു മുഖം തിങ്കളാഴ്ച വേറൊരു മുഖം പശമാരെ കാണുമ്പോൾ ഒരു മുഖം അല്ലാത്തപ്പോൾ വേറൊരു മുഖം നിങ്ങളുടെ കാര്യമോ ഇവിടുത്തെ ഇപ്പോൾ വന്നവരുടെ കാര്യമോ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചാട്ടെ എല്ലായ്പ്പോഴും യഹോവയോടിരിക്കുക ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം പ്രതിഫലം അതിനപ്പുറം ഇപ്പുറയിലെ പ്രതിഫലം അപ്പോൾ എല്ലായ്പ്പോഴും യഹോവയോട് ഇരിക്കുന്നവർക്ക് പ്രതിഫലം ഉറപ്പാണ് ഈ 2024 ആരംഭ മാസം പറയട്ടെ നീ എല്ലായ്പ്പോഴും യഹോവയോട് ഇരുമാട്ടെ ഈയോബിനോട് തന്റെ ഭാര്യ ചോദിച്ചു നീ നിന്റെ പട്ടി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു തള്ളിപ്പറഞ്ഞു മരിക്കാൻ പ്രേരിപ്പിക്കുക കഷ്ടമറ്റങ്ങളുടെ വലിയ ലിറ്റ് ഇയോബിന്റെ ഭവനത്തിൽ അരങ്ങേറുകയ ഓ ഹല്ലേലൂയ അതിന്റെ നടുവിൽ സഹോദരിക്ക് സഹിക്കാൻ വയ്യ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു എല്ലാം പോയി വീട് പോയി തന്റെ ശരീരം ഭർത്താവിന്റെ വൃണ്ണങ്ങൾ ബാധിതനായി ഓട്ടൻ കഷ്ടം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് കയറി തള്ളിപ്പറഞ്ഞു മരിക്കാൻ പറയുമ്പോൾ ഇയോബ് പറഞ്ഞ പദം നമുക്കറിയാം പൊട്ടി സംസാരിക്കുന്നത് പോലെ ആ പറ്റന്റെ പറ്റിയെ ഉലയ്ക്കുന്ന തരത്തിലുള്ള ശോഭനകൾ വന്നു തന്റെ പറ്റിക്കൊരു കുറവ് സംഭവിക്കാതെ ഓരോ കഷ്ടത കഴിയുമ്പോഴും പറ്റിയുടെ മാറ്റു കൂടിക്കൊണ്ടിരുന്നെങ്കിൽ നിനക്ക് ലഭിക്കുന്ന പ്രതിഫലം വലുതാണ് എല്ലായ്പ്പോഴും ഹോമത്തിരുന്ന പ്രതിഫലം രണ്ട് പ്രതിഫലം മൂന്നാമത്തെ പ്രതിഫലം വായിച്ചാട്ടെ ഉൽപ്പത്തി 15:1 മൂന്നാമത്തെ പ്രതിഫലം അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു മൂന്നാമത്തെ പ്രതിഫലത്തിന്റെ പ്രത്യേകത അതിമഹത്തായ പ്രതിഫലം ഈ രണ്ട് പ്രതിഫലത്തെക്കാൾ അല്പം കൂടെ ശോഭ കൂടുന്ന പ്രതിഫലമാണ് അതിമഹത്തായ പ്രതിഫലം ഈ പ്രതിഫലത്തിന്റെ അകത്ത് അബ്രഹാമേ ഭൗതികം ശാരീരികം ആത്മീയം ഈ പ്രതിഫലത്തിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ് ഇന്ന് പക ചില വ്യക്തികളോട് വചനത്തിലൂടെ ഊന്നി പറയുന്നു അതിമഹത്തായ പ്രതിഫലം ദൈവം നിനക്കായി വെച്ചിട്ടുണ്ട് എല്ലാം വിട്ടിറങ്ങി അബ്രഹാമിന് സഹോദരപുത്രനായ ലോത്തിനെ കുടുംബത്തെ സകല സമ്പത്തുകളെയും പിടിപ്പിച്ചുകൊണ്ട് വന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ ഭയമരട്ടാൻ തുടങ്ങി ഒരുവന്റെ ഹൃദയത്തിന്റെ നിലവാരം സ്വർഗത്തിനറിയാം ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന അവരുടെ എല്ലാവരുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് ദൈവം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നീ ശുശ്രൂഷയിൽ സന്തോഷിക്കുന്നുണ്ടോ ശുശ്രൂഷയിൽ നീ ആമീം പറയുന്നുണ്ടോ അത് വീട്ടിലെ കാര്യം ഓർത്ത് നീ കണക്കൂട്ടിയിരിക്കുകയാണോ ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാവിലെ ഓർപ്പിക്കട്ടെ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മുടെ അനുഭവം എങ്ങനെയുണ്ട് ഹല്ലേലൂയ 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 അബ്രഹാമിന്റെ മുൻപിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു ഈ ശത്രുരാജക്കന്മാർ വന്ന് അബ്രഹാമിനെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യുമോ ആ ഭയം മനസ്സിലാക്കി ദൈവം അടുത്തുകൂടി ഒരുവന്റെ ഹൃദയത്തിന്റെ വേദനയും ഭാരവും അറിയുന്ന ദൈവം ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം അടുത്തു വരും എത്രയോ പ്രാവശ്യം ദൈവം അടുത്തു വന്ന് നമ്മളോട് സംസാരിച്ചു അനുഭവമുള്ള ദൈവമക്കൾ ഇതിന്റെ നടുവിലുണ്ട് ചില പ്രതിസന്ധിയുടെ നടുവിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ദൈവം ഇറങ്ങുമ്പോൾ നമ്മൾ മന്ത്രിച്ച സമയങ്ങൾ ഇവിടെ കൂടാരത്തിൽ വന്നിട്ട് പറയും അബ്രഹാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ഈ പ്രതിഫലം അതിമഹത്തായ പ്രതിഫലം ഇന്ന് മുതൽ ആ പ്രതിഫലം വേണ്ടിയവർ ദൈവത്തെ ശ്രമിച്ചാട്ടെ സദൃശവാക്യത്തിലെ പ്രതിഫലം ഒരു പ്രതിഫലമേ ഉള്ളൂ എബ്രലേഖനത്തിലെ പ്രതിഫലം മഹാപ്രതിഫലം ഇവിടുത്തെ പ്രതിഫലമോ അതിമഹത്തായ പ്രതിഫലം ഇതേതാ വേണ്ടത് ഉറക്കെ പറഞ്ഞാട്ടെ
മറ്റ് രണ്ടും വേണമെന്നുള്ളു. ആ എല്ലാം വേണമെന്ന് നമ്മുടെ സഹോദരി പറഞ്ഞു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തെങ്കിലും കിട്ടട്ടെന്ന് പറഞ്ഞു. അതാ ചില അരി എന്തെങ്കിലും കിട്ടട്ടെ. പണ്ടൊരു ഉടമസ്ഥൻ തൻ്റെ ആനയുമായിട്ട് പോവുക, പാപ്പനുമുണ്ട്, രണ്ടുപേരാ പാപ്പന്മാർ. അപ്പോൾ ഉടമസ്ഥനും പോവുക, വഴിയ പോയ ഒരാൾ ഉടമസ്ഥ ചോദിച്ചു, ചേട്ടാ ഈ ആന എനിക്ക് തരുമോ? വെറുതെ വലിയ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച ആനയെ വെറുതെ തരുമോ? ഒരു ഉടമസ്ഥൻ ചോദിച്ചു, ഇവിടുന്ന് 800,000 രൂപയുടെ കാര്യമോ? അപ്പൊ ചോദിച്ച ആൾ പറഞ്ഞു, പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു ആന. എങ്ങനെയുണ്ട്? പോയാലൊരു കിട്ടിയാൽ ഈ ടൈപ്പ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. ആനയെ ചോദിച്ച ചോദ്യക്കാരൻ്റെ ടൈപ്പാ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. കിട്ടിയാലാകട്ടെ, കിട്ടത്തില്ല. ഇന്ന് പകൽ ദൈവത്തിനെ അടിമുടി വിഭജിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നാട്ടെ. നാലാമത്തെ പ്രതിഫലം, രൂത്തിൻ്റെ പുസ്തകം 2:12. ജീസസ്, രൂത്ത് 2:12 വായിക്കു സഹോദരി. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. നോക്കുക, മോവാബ് ദേശക്കാരിയായ രൂത്ത് അവളെ കൂടെയുള്ള ഓർപ്പ വിട്ടുപോയപ്പോൾ അവളെ പ്രലോഭിപ്പിച്ച പല സംരംഭങ്ങൾ, അതൊന്നും അവൾ കൂട്ടാക്കിയില്ല. മോവാബ് ആരാധനയില്ലാത്ത സ്ഥലം, ന്യായപ്രമാണമില്ല, പെരുന്നാളില്ല, ഉത്സവമില്ല, പ്രവാചകന്മാരില്ല, ദൈവമക്കളില്ല. ആ സ്ഥലത്താണ് നല്ല കുടുംബം പോയി പാർത്തത്. ഒടുവിൽ ഭർത്താവ് മരിച്ചു, രണ്ടാൺകുഞ്ഞുങ്ങൾ വിവാഹിതരായി, രണ്ടാൺകുഞ്ഞുങ്ങൾ മരിച്ചു, മൂന്ന് വിധവ സ്ത്രീകൾ ശേഷിച്ചു. ഒടുവിൽ ദൈവം സന്ദർശിച്ച വാർത്ത കേട്ട മാത്രയിൽ നബോമി ബേത്ലഹേമിൽ വരാൻ നിശ്ചയിച്ചു. പക്ഷെ രണ്ട് വ്യക്തികളുണ്ട്, അവരുടെ കാര്യമെല്ലാം അവതരിപ്പിച്ചപ്പോൾ രണ്ടുപേരും തോപ്പം കരയാൻ തുടങ്ങി. ഇങ്ങോട്ട് നോക്ക്, ഒരുത്തി ഇപ്പുറത്തിരുന്ന് കരയുന്നു, മറ്റൊരുത്തി അപ്പുറം ഇരുന്ന് കരയുന്നു. ഇവിടെ കരച്ചിൽ കണ്ടാൽ ഈ ആണ്ടുകൾ കരച്ചു നിർത്തത്തില്ലെന്ന് തോന്നും. ചിലക്ക് കരയാൻ വല്ല വിഷയം വേണോ? കരയാൻ വിഷയം വേണോ? ഒന്നും വേണ്ട. പണ്ടൊരു മായെ കരയാനിരിക്കുക, ഒറ്റ കാര്യമുള്ള കരയണം. അപ്പോൾ ഒരു കയ്യാലപ്പുറം കണ്ടു, അമ്മ കയ്യാലപ്പുറത്ത് കയറി കുത്തിയിരിക്കുക. എന്തിനാ? ഒന്ന് കരയണം. അങ്ങിരിക്കുമ്പോൾ കാണാം ഒരു തേങ്ങ ഉച്ചിലേക്ക് വീണു. പിന്നെ കരച്ചിൽ നിർത്തുമോ? ചില സഹോദരിമാർക്ക് ചെറിയ വിഷയം മതി, 3 ആഴ്ച കരഞ്ഞ് കരഞ്ഞ് എവിടുന്നായി കരച്ചിൽ, എവിടുന്നായി കണ്ണുനീര്, അതെല്ലാം വെറുതെ കരയുകയാണ്. ഇന്ന് പകൽ ഈ ദൂതിൽ പറയട്ടെ, ഇവിടെ സംഭവിച്ചത് ഓർപ്പ കരഞ്ഞു, അവൾ മുത്തം ചെയ്ത് മടങ്ങി. യൂത്ത് അവിടെ തീരുമാനം നമുക്കറിയാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ബേത്ലഹേമിൽ യവക്കോയത്തിൻ്റെ ആരംഭത്തിൽ അവിടെ എത്തി. അവൾ കാലപ്പെറുക്കാൻ ചെല്ലുന്നു, ഒടുവിൽ ആ വയലിൻ്റെ ഉടമസ്ഥൻ്റെ വയലിൽ പെറുക്കി അവൾ അവളെ വിവാഹത്തിന് തയ്യാറാകുന്നു. ഇസ്രായേലിലെ മൂപ്പന്മാർ അവളെ അറിയിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവയുടെ ചെറിയ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക്. ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിച്ച നീ ഇന്ന് വന്നെങ്കിൽ ഇന്ന് നിനക്കൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലത്തിന് പേരാണ് പൂർണ്ണ പ്രതിഫലം, പൂർണ്ണ പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ പ്രതിഫലം ദൈവം നമുക്ക് നൽകാൻ പോകുകയാണ്. അങ്ങനെ ഇന്ന് രാവിലത്തെ ദൂതിൽ പറയട്ടെ, നാം നഷ്ടം സഹിച്ചാൽ നമുക്ക് പ്രതിഫലം ഉറപ്പാണ്. ഈ 2024 വലിയ മാറ്റങ്ങൾ വരും. ദൈവമക്കൾ പതറിപ്പോകരുത്, നിരാശരാകരുത്, സഹിക്കാൻ ഒരു കൃപ എനിക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അത് ദൈവം നമുക്ക് തരും. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഇനിയും 15-20 മിനിറ്റൂടെ ഉള്ളൂ. ഒരു വാക്യം മാത്രം അത് വായിച്ച് നമുക്ക് തീർക്കാം. 123:3-4 യഹോവേ ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങൾ നിന്ന സഹിച്ച് മടുത്തിരിക്കുന്നു. സുഖിയന്മാരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. മതി, എല്ലാവരും ബൈബിൾ അടച്ചാട്ടെ.
ബൈബിൾ അടക്കി ഇനി വായിക്കുന്നില്ല. നിമ്മ സഹിച്ച് മടുത്തവരാരെങ്കിലും ഉണ്ടെ കൈമുഖയാട്ട്. ഇത്ര പേര് ബാക്കി ആർക്കും നിന്നില്ല, നല്ല ആൾക്കാരാണ്. എത്ര എത്ര നിന്ന് നീ സഹിച്ചു. നിന്റെ കുഞ്ഞിനെതിരെ അപവാദ കേസുകൾ, നിനക്കെതിരെ അഭിഖ്യാതികൾ, നീ പറയാത്തതും ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, സഹിച്ചു നീ മടുത്തിരിക്കുക, ഇനിയും സഹിക്കാൻ വയ്യ. കർത്താവേ, ഞാൻ മടുത്തിരിക്കുകയാണ്, ഇനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഇനി ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ എൻ്റെ കാതുകൾക്ക് പറ്റുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞ ചില വ്യക്തികൾ ഇവരുടെ മടിവിലുണ്ട്. ഈ രാവിലെ ഓർമ്മപ്പെടുത്തട്ടെ, നിമ്മ സഹിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. ഒറ്റ കാര്യം മാത്രം മതി, ഇത് സഹിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ. 2024 23 22 നിമ്മകൾ പരിഹാസങ്ങൾ ഇവിടെ നോക്ക്, നിന്നെ ഫോണിലൂടെ വിളിച്ചു നിന്നെ പരിഹസിക്കും, വേറെ ആരെയെങ്കിലും കൊണ്ട് നിന്നെ പരിഹസിക്കും. നീ അത്രക്കരിയ, നീ ശരിയല്ല, നിന്റെ ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, പിള്ളേരും ശരിയല്ല. ഈ ഒരു അപവാദ വാക്കുകൾ നിങ്ങൾ ഡയറി കുറിച്ചോ, നിങ്ങൾ കേൾക്കാൻ പോകുക. പക്ഷെ മറുപടി പറയണ്ട, പ്രതികരിക്കണ്ട, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേക്കാൻ പോകുക, ദൈവം എഴുന്നേക്കാൻ പോകുക, ദൈവം എഴുന്നേക്കാൻ പോകുക, ദൈവം എഴുന്നേക്കാൻ പോകുക, ദൈവം എഴുന്നേക്കാൻ പോകുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ധാരാളം കാര്യങ്ങൾ ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ പറയാനുണ്ടെങ്കിലും നമുക്ക് സമയം നമുക്ക് അനുവദിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ കാലങ്ങൾ നിമ്മ സഹിച്ചെങ്കിൽ അതിനേക്കാൾ ഇരട്ടി നിമ്മകൾ നിന്റെ കാവിൽ മുഴങ്ങും. അതിന്റെ മടിവിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രതികരിക്കരുത്, തിരിച്ച് അല്പം കൂടെ ഡോസ് ചേർത്ത് അങ്ങോട്ട് അടിക്കരുത്. കേട്ടില്ല എന്നുള്ള മട്ടിൽ നീ ഇരിക്കുക. അങ്ങനെ ഇരുമാൽ സ്വർഗം നിന്നെ ആദരിക്കും. അപവാദം പറഞ്ഞു വരുത്തിയ വ്യക്തി നിന്റെ കൺമുമ്പിൽ നീ കാണും ലജ്ജിതയായി തല താഴുന്ന കാഴ്ചകൾ. ഓ ഹല്ലേലൂയ, നിന്റെ കുഞ്ഞു വളർന്നു വരികയാണ്, നല്ല ഭാവി വെളിപ്പെട്ടു വരുന്ന സമയമാണ്. അതിന് കോട്ടം വരുത്താൻ അസൂയ പൂണ്ട ചില വ്യക്തികൾ മറ്റു ചില വൈരാഗ്യത്തിൽ നിന്നെ ഇടിച്ചു താറ്റുന്ന തരത്തിൽ നോട്ടീസ് അടിച്ചു പരത്തുന്ന പോലെ വിഷയങ്ങളിലിടും, മൊബൈൽ കൊണ്ടിടും. ഇതൊന്നും കേട്ട് നീ പാരപ്പെടേണ്ട, മുട്ടുമടക്കുക. എല്ലാവരും എഴുന്നേക്കാം, ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു മാത്രം എഴുന്നേറ്റാ മതി. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ, കണ്ണടച്ച് പ്രാർത്ഥി, എല്ലാവരും കണ്ടടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ദൈവാത്മാവ് ഇന്ന് പകൽ നമ്മോട് വ്യക്തമായി ഇടപെട്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്നൊരു പ്രത്യേക അഭിഷേകത്തിൻ്റെ കാറ്റ് നിന്റെ മേൽ വീശാൻ പോകുകയാണ്. നിന്റെ മനസ്സ് മടിപ്പിക്കുന്ന, നിന്റെ ബിരുദ് തെറ്റിക്കാനായി ശത്രു പുതിയ പുതിയ തന്ത്രമായി അടുക്കുന്നുണ്ട്. നീയോ ഒഴിഞ്ഞു മാറിക്കോണം, അകലം വിട്ടു നിൽക്കാൻ ആത്മാ ഓർപ്പിക്കുക. നിന്റെ സൗന്ദര്യം പോലെ കെടുത്തിക്കളയാൻ, നിന്റെ ശരീരം മെലിഞ്ഞ് വിരൂപിയാക്കാൻ നീ ആഗ്രഹിച്ച ലെവലിൽ എത്തരുത്, ഉയരരുത്. ഒരു ഭാവി നിനക്കുണ്ടാകരുതെന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ചില വിരുദ്ധ ശക്തികൾ, ദൂരെയല്ല സമീപത്തുള്ള ചില വിരുദ്ധ ശക്തികൾ മുറുമുറുത്ത് നീങ്ങുകയാ. നീ പോകുകയും വരികയും വീക്ഷിച്ചുകൊണ്ട് ഒളിഞ്ഞും പാത്തും നിൽക്കുന്ന ദേശാധിപതിയുടെ മടിവിൽ, ചുറ്റുവട്ടങ്ങളുടെ മടിവിൽ ഇന്നൊരു വിടുതൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. നിറഞ്ഞ കണ്ണുനീരോടുകൂടെ ഉരുകി ആരാപിക്കട്ടെ.
വേണ്ട പോലെ മനസ്സ് തുറക്കുന്നില്ല, ഏകാഗ്രമായി ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചില വിഷയങ്ങൾ നിന്നെ കുരുക്കിയ കുരുക്ക് ഇപ്പോൾ അഴിഞ്ഞു മാറി. ഒരു വലിയ സ്വാതന്ത്ര്യം ഇപ്പോൾ തന്നെ നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. മെച്ചമായത്, ഉണ്മയായത്, ശ്രേഷ്ഠമായത്, നിനക്കായി കരുതി വെച്ചത്, ഇതെങ്ങനെ ലഭിച്ചു, ഇതെങ്ങനെ പ്രാപിച്ചു എന്ന് പറയത്തക്ക തരത്തിൽ ഇന്ന് തന്നെ വിടുതൽ ആരംഭിക്കാൻ പോകുക. പ്രാർത്ഥനയോടുകൂടെ വീണ്ടും അടുക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഇരുപത്തൊന്ന് വർഷം മുമ്പ് വിവിധതകളായ പ്രശ്നങ്ങളുടെ നടുവിൽ അവിടെ വിറ്റ് ഓടിക്കാൻ നോക്കി. വസ്തുപരമായി പണപരമായി പല വിധത്തിലുള്ള വ്യവഹാരങ്ങൾ നിനക്കെതിരെ ഉയർത്തുവിട്ട ഘട്ടങ്ങളിൽ കേസാക്കാൻ നോക്കി. ആയുസ്മത്തി എടുത്തു കളയാൻ ഡെഡ് ബോഡി വരുന്നത് കാണാൻ കാത്തിരുന്നവരുടെ മനവിൽ ആയുസിനെ ദീർഘമാക്കി. മെന്നൽ പിടികൂടിയ ആ രോഗബന്ധനം അഴിഞ്ഞു മാറി. ഇവ രണ്ട് കാലും സമ്പിയാവുമ്പോൾ പെരുത്തു കയറുക, അതിൻ്റെ അസ്വസ്ഥയിട്ട് നിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുക. ആ ബന്ധനം ഇപ്പോൾ അഴിയട്ടെ. നെഞ്ചിനെ അരപ്പ് വരുത്തിക്കൊണ്ട് ഏതു വിധത്തിലും നിന്നെ ദുരിതപൂർണമാക്കാൻ പോരാടിയ ആ ദുർശക്തി ഇപ്പോൾ വിട്ടുപോകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരേ ആത്മാവ് പറയുന്നു, പ്രാർത്ഥനയുടെ ബലം കൊണ്ട് വീഴാതെ നിൽക്കുകയാണ്. പലവട്ടം കവന്നടിച്ച് നടക്കുന്ന മണപ്പിൽ പുറകിന്ന് തള്ളുന്ന പോലെ മുന്നോട്ടാഞ്ഞ നിരവധി സമയങ്ങളിൽ അവിടെ എല്ലാം ഉള്ളങ്കയിൽ നിന്നെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. എഴുന്നേക്കുമ്പോഴും ഇരിക്കുമ്പോഴും വളരെ ശ്രദ്ധ വേണമെന്ന് ആത്മാവ് ഓർപ്പിക്കുകയാണ്. നിന്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ ദീപം കത്തിച്ചതാണ് ഇന്നും ആ ബലം ആ ശക്തി കുറയാതെ നിൽക്കുന്നത്. വീണ്ടും ജാഗരിച്ചോ, ചില പോരികൾ അഴിയാൻ പോകിയ ശമ്പന എഴുതിവിട്ട ചില പോരുകൾ, അഴിച്ചുവിട്ട ചില പോരാട്ട ശക്തികൾ നിന്റെ ഓർമ്മ ശക്തി കെടുത്തി. സംസാരിക്കാൻ കഴിയാതെ നാവിനെ വരെ തളർത്തിയ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ശരീരത്തെ ബലഹീനമാക്കുന്ന എല്ലാ രോഗക്കെട്ടുകൾ ഇപ്പോൾ വിട്ടുപോകും. യെസ്, പരിശുദ്ധാത്മാവ് ഉയർത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാണ് ശ്രദ്ധിക്കുക. പടയിളകിതുപോലെ പല ഘട്ടങ്ങളിൽ കുടുംബത്തിന് നേരെ വാടകോരിയ ശക്തികൾ, എങ്കിലതിന് മടുവിൽ പുരുഷത്വത്തിൻ്റെ ബലം തന്ന് താങ്ങി നിർത്ത രംഗം മറക്കരുത്. മൂന്നാക്ഷിയായി അവിടെ അവിടെ വേപന ശരീരത്തിന് രൂപം കൊണ്ട് ഒരിടത്തും പോകരുത്. വീട്ടുപടങ്കലാക്കി മുറിയും അങ്ങേ മുറിയും ഇങ്ങേ മുറിയിൽ മാത്രം കഴിച്ചുകൂട്ടാനുള്ള തന്ത്രപരമായ ഇടപെടൽ നിനക്കെതിരെ വന്നു എന്നാൽ ആ ശക്തി ഇപ്പൊ അതിന് അഴിഞ്ഞു മാറി. എന്തെന്നില്ലാത്തൊരു പ്രസരിപ്പ്, ഒരു വലിയ വിടുമഹൻ ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. രണ്ട് കൈയും അനങ്ങരുത്, ജോലി ചെയ്യരുത്, കയ്യിരിക്കുന്ന പാത്രം താഴെ വീഴുക. അങ്ങനെ നൊമ്പരപ്പെടുത്തിയ ശക്തികൾ ഓർമ്മക്കേട് വരുത്തുക, വെച്ച സാധനം എടുക്കാൻ കഴിയാതെ മറവിയിടുക, മമ്മമ്പരമാക്കിയ ആ ദുഷ്ടശക്തി ഇപ്പൊ തന്നെ വിട്ടുപോകട്ടെ. ആ രോഗന്മാർ വിട്ടുപോകട്ടെ, ആ വ്യാധി വിട്ടുപോകട്ടെ. ആ ഉറക്കെ ഉറക്കെ പാതോളം ആരാപിച്ചാട്ടെ. ഇന്നൊരു വിടുമ മടക്കുക. ഉറക്കെ ഉറക്കെ ആ പാടിയാട്ടെ. ശ്രദ്ധിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ മറുപടിക്കായി നീ കാത്തിരുന്നു,
സമയങ്ങൾ നീണ്ടുപോയി. ഇനി പ്രവർത്തിക്കുമോ എന്നൊരു സംശയം. നിന്നെ അലട്ടിയെങ്കിലും അവനെ മധ്യത്തിൽ ഇറങ്ങുമെന്ന് പിടിപ്പിച്ച ദിവസങ്ങൾ, ശത്രു പദ്ധതിയിട്ടത് മാസങ്ങളോളം നിന്നെ കിടപ്പിലാക്കി, വിവിധങ്ങളായ ചെക്കപ്പും കാര്യങ്ങളുമായി ഓടി മറക്കേണ്ട രംഗത്ത് ഒരു പ്രത്യേക വിടുപത്തമ്മ നിർത്തിയിരിക്കുകയാണെന്നും, എന്നാൽ ഇവിടം കൊണ്ട് യുദ്ധം തീർന്നിട്ടില്ല, ഇവിടം കൊണ്ട് പോര അവസാനിച്ചിട്ടില്ല, മറുഭാഗത്ത് ഇളക്കാനായി അവൻ്റെ പദ്ധതിയുമായി നീങ്ങുന്നുണ്ട്. വളരെ ജാഗ്രത ആവശ്യം. എവിടെ തിരിഞ്ഞാലും ജാഗ്രത, എവിടെ പോയാലും ശ്രദ്ധ. അത് ഭവനത്തിൻ്റെ അങ്കണത്തിലും വളരെ ശ്രദ്ധ വേണമെന്ന് ആത്മാ ഓർപ്പിക്കുന്നു. മുട്ടിത്തട്ടി കേടും പാടും വരുത്തി മൂലയിൽ ഇരുത്താൻ നിൽക്കുന്ന എല്ലാ ദുർശക്തി ഇപ്പോൾ വിട്ടുപോകട്ടെ. പള്ളി പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങി വീഴ്ത്താനായി പലയാവർത്തി ശ്രമിച്ച് ഉള്ളം കൈ താങ്ങിയെങ്കിൽ വീണ്ടും പോരാട്ടങ്ങളുടെ മടിവിലാണ് നിലകൊള്ളുന്നത്. ആകയാൽ ആത്മബലം പ്രാപിക്കണം. ഒരു വ്യക്തിയോട് നീരസമുണ്ട്, അതും വിട്ടുകളഞ്ഞ് ഹൃദയം തുറം ആരാധിച്ചോ. വിടുവലിൻ്റെ സമയമാണ്. അകത്തും പുറത്തും ആ വിടുവൽ വെളിപ്പെടാൻ പോകിയ കയ്യിൽ വരേണ്ടത്, അടുക്കളയിൽ വരേണ്ടത്, പലഭാഗത്തും വരേണ്ട മന്മകളെ അകറ്റിക്കൊണ്ട് പോകുന്ന, വകഞ്ഞുകൊണ്ട് പോകുന്ന ആ ഇരുട്ടിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. നിന്റെ വായിക്കകത്ത് തന്നെ കുരുക്കൾ വരുത്താൻ മോണയ്ക്ക് വേദന വരുത്തി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ നിൽക്കുന്ന ഒരു രോഗശക്തി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഉറക്കെ സ്തുതിച്ചാട്ടെ. ഒരു പാട്ടിന്റെ ഒരു പല്ലവി മാത്രം പാടി വേഗം നമുക്ക് യേശുവിനെ അവസാനിപ്പിക്കാം. എല്ലാവരും ചേർന്ന് കരമടിച്ച് തുള്ളി നമുക്ക് അല്പസമയം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ, തകർക്കുന്ന കയ്യടിക്ക് കയ്യടിക്ക് ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥ ബാബത്തിലോ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം എപ്പോഴും യേശുനാഥ നാമത്തിലോ ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിലോ ജയം എപ്പോഴും ജയം രാജരാജ സൈന്യത്തിൻ്റെ മുമ്പിലായി തകർക്കുന്ന ജയം 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 ജ
ചില അശുദ്ധ ശക്തി ശരീരത്തിൽ നിന്ന് അടിഞ്ഞു മാറിയത്, ചില കെട്ടുകൾ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അത് അടിഞ്ഞു മാറി. ഒരു വലിയ മാറ്റം ഈ മണിക്കൂറിൽ ദൈവജനത്തിന്റെ നടുവിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു ദൈവമനുഷ്യൻ സഹിക്കേണ്ടതായ കഷ്ടം സഹിക്കുക, നഷ്ടം സഹിക്കുക, നിന്ന് സഹിക്കുക, പരീക്ഷ സഹിക്കുക, ഇനിയും പലതും സഹിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ സഹിച്ചാൽ നമുക്ക് കൂടെ വാഴാം. മർക്കോസിലും തിമത്യോസിലും ലേഖനത്തിലും ഓർപ്പിക്കുന്നു, സഹിച്ചാൽ കൂടെ വാഴാം. വാഴണമെങ്കിൽ സഹിച്ചേ പറ്റൂ. നമ്മുടെ കരങ്ങൾ ഉയർത്തി മൂന്ന് ഹല്ലേലൂയ മുഴക്കയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം, ഇരുന്നാട്ടെ. ഈ രാവിലത്തെ സെഷനിൽ ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഒരു ഭാഗം സംസാരിക്കാൻ പറ്റില്ല. അതേ നിമ്മയുടെ കാര്യത്തിൽ പല വാക്കുകൾ ഉണ്ടെങ്കിലും സമയത്തെ അത് ഓർത്ത് നിർത്തുന്നു. ഇന്ന് പകൽ ലഭിച്ച ഈ ആത്മീക ബിരുദനായ സ്തോത്രം വൈകിട്ട് ഇതുപോലെ തന്നെ തിരുമക്കൾ വന്ന് മുമ്പിൽ വന്നിരിക്കണം. ഇതുപോലെ മുന്നോട്ട് വന്നിരുത്താനായിട്ട് സമയം അനുവദിക്കരുത്. എല്ലാവരും ആ കാര്യം കൂടെ ക്രമീകരണം നിങ്ങൾ വരുത്തി അതേ ആരാമിൽ പങ്കെടുക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദേവദാസിലൂടെ കഴിഞ്ഞ നിമിഷങ്ങളിലെല്ലാം കർത്താവ് വളരെ നമ്മൾ ശക്തമായിട്ട് ദൈവം നമ്മളോട് ഇടപെട്ടു.
ആ കേൾപ്പിച്ച ദൈവാലോചനകൾക്ക് മുൻപാകെ, ദൈവവചനത്തിന് മുൻപാകെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, ഒരു ക്രിസ്ത്യാനി, ഒരു കർത്താവിനെ പിന്തുടരുന്ന വ്യക്തിക്ക് എന്തൊക്കെ കഷ്ടങ്ങളാണ് എന്തൊക്കെയാണ് സഹിക്കേണ്ടത് എന്നുള്ളത് പ്രിയ ദൈവദാസിലൂടെ കർത്താവ് ഓൽപ്പിച്ചല്ലോ. നമുക്ക് കഷ്ടം ഈ ലോകത്തുണ്ട്, അല്പകാലം നമുക്ക് കഷ്ടമുണ്ട്, ഞൊടിനേരത്തേക്കുള്ള കഷ്ടമുണ്ട്, എന്നാൽ അതിനനുസരിച്ച് ദീർഘമായ ഒരു നിത്യ തേജസ് ഉണ്ടെന്ന് കർത്താവ് ദൈവദാസിലൂടെ വീണ്ടും നമ്മൾ ഓർപ്പിച്ചല്ലോ. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ എന്തൊക്കെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് സഹിക്കാൻ ആവശ്യമായ ഒരു ദൈവകൃപ ഞങ്ങളുടെ ജീവിതത്തിൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവമേ, അതിനാവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് നഷ്ടങ്ങൾ കർത്താവിന് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് ഓർപ്പിച്ചല്ലോ. അതിനനുസരിച്ചുള്ള പൂർണ്ണ പ്രതിഫലം, മഹാപ്രതിഫലം നമുക്കുണ്ടെന്ന്, അതിമഹത്തായ പ്രതിഫലം നമുക്കുണ്ടെന്ന് ദൈവജനത്തിലൂടെ ഓർപ്പിച്ചല്ലോ. നമുക്ക് ഈ ലോകത്ത് ചില നഷ്ടങ്ങൾ വന്നാലും ദൈവം നമുക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നഷ്ടങ്ങൾ സഹിക്കുമ്പോൾ അത് സഹിക്കാൻ ആവശ്യമായ ദൈവകൃപയ്ക്കായി, ദൈവശക്തിക്കായി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ ലോകത്തായിരിക്കുമ്പോൾ നിന്ദകൾ നമുക്കുണ്ട്, പരിഹാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ആ സമയത്തെല്ലാം നമ്മൾ അതിന് മറുപടി പറയാതെ ദൈവത്തിൻ്റെ മറുപടിക്കായി നമുക്ക് കാത്തിരിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച് മൗനമായിരിക്കാൻ ദൈവാത്മാവ് വീണ്ടും ഓർപ്പിച്ചല്ലോ. സ്തോത്രം കർത്താവേ. നമുക്ക് ഇത് ഈ കേൾപ്പിച്ച വചനത്തെ, പ്രത്യേകിച്ച് പാസ്റ്റർ സി എം എബ്രഹാം അവരുടെ കഴിഞ്ഞ നിമിഷങ്ങളിൽ വളരെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചല്ലോ. പ്രിയ ദേവദാസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന കർത്താവിൻ്റെ വചന ഐശ്വര്യമായ ശുശ്രൂഷ പ്രിയ ദേവദാസിനോടുള്ള നന്ദിയെ ദൈവസഭയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്ന വൈകുന്നേരവും കർത്താവ്, വൈകുന്നേരവും കർത്താവ് വളരെ ശക്തിയായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ. തുടർന്ന് നമുക്ക് വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ രാജീവ് സാർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഉച്ചയ്ക്കുള്ള ഈ മോർണിംഗ് സെക്ഷൻ അവസാനിക്കുന്നതായിരിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കർത്താവേ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽക്കാലം, ഹല്ലേലൂയ, പരിശുദ്ധ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങയുടെ പാദപീഠത്തെങ്കിൽ കർത്താവേ കടന്നു വന്ന് ഹല്ലേലൂയ, മാർത്ത, ഹല്ലേലൂയ, എബ്രഹീം, മറിയയുടെയും ഭവനത്തിലേക്ക് അവിടെ നിന്ന് കടന്നു ചെന്ന് അല്ലെ ദൈവവചനം അല്ല സംസാരിച്ചപ്പോൾ മറിയ അവിടുത്തെ കാൽക്കലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ, അവിടുത്തെ പാദപീഠത്തെങ്കിലിരുന്ന് ഹല്ലേലൂയ, അമ്മേ അങ്ങയെ ആരാധിക്കുവാനും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കർത്താവേ അവിടുത്തെ സ്തുതിക്കുവാനും പലെല്ലാം ദൈവവചനം ശ്രവിക്കുവാനും അപ്പച്ച നൽകിയ വിലേറിയ അവസരത്തിനായി സ്തോത്രം. അപ്പച്ച, ഞങ്ങളുടെ സന്നിധിയിലേക്ക് അല്ലെ ഞങ്ങൾ അടുത്തു വരുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവമേ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ കഷ്ടങ്ങളിൽ ഹല്ലേലൂയ അമേൻ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശീറ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കഷ്ടതയും കണ്ണുനീരും എല്ലാം മാറാറായി, ഞങ്ങളുടെ കണ്ണുനീരെല്ലാം തുളച്ചു കളയുന്ന ഒരു സുദിനം ഏറ്റവും അടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ അരുമനാഥൻ വാദിക്കൽ തന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ദിവസങ്ങളിൽ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിപ്പാൻ പരിശുദ്ധ പിതാവേ അവിടെ നിന്ന് സഹായിക്കണമേ. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ഭക്തനെ ശക്തമായി അവിടുത്തെ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഈ കേൾപ്പിച്ച ദൈവവചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടങ്ങളുടെ മധ്യത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നിന്ദകളുടെ മധ്യത്തിൽ, എല്ലാ വേദനകളുടെ മധ്യത്തിലും അല്ലെങ്കിൽ കർത്താവേ അങ്ങയെ മുറുകെ പിടിക്കുവാൻ ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം അവിടെ നിടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് യാചിക്കുകയാണ്. ഈ കേട്ട ദൈവത്തിൻ്റെ മറ്റമില്ല ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലെ സ്വർഗത്തിലെ ദൈവം എഴുതിത്തരണമേ. ഞങ്ങളെ ഹൃദയത്തിന്റെ അവസരമായ പലകമേൽ സ്വർഗം എഴുതിത്തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയാദിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവിടെ നിന്ന് വചനമയച്ച വചനത്തിലൂടെ അവിടെ നിന്ന് അയച്ച വിടുതലുകൾക്കായി നന്ദി. വ്യക്തിപരമായി അവിടുത്തെ ദാസനിലൂടെ ദൂതുകൾ അല്ലെങ്കിൽ ജീവിതങ്ങളോട് അറിയിച്ചതോട് സ്തോത്രം. സഭയോട് അറിയിച്ചത്
ദൈവത്തിനായി സ്തോത്രം. കടന്നു വന്ന ദൈവദാസന്മാരെയും ദൈവമക്കളെയും എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആ നാളെ മാലലേ ഉച്ചക്ക് അവസാനിക്കുന്ന സമയം വരെയും തിരുമേനി ശക്തമായും വ്യക്തമായും ഞങ്ങൾ ഓരോരുത്തരും ഇടപെട്ടുകൊണ്ടിരിക്കണമേ. ആ ബാലലി ദൂതികൾ ഏറ്റെടുപ്പാൻ കൃപ തരണമേ. ഞങ്ങൾ ഈ കേൾക്കുന്ന ദൈവവചനം അല്ലെങ്കിൽ ബലവത്തായി തരുവാൻ അല്ലെങ്കിൽ 30, 60, 100 മേനിയായി വിളയുവാൻ തിരുമേനിയുടെ ആക്കി തീർക്കണമേ. എല്ലാറ്റുപ്രിയായ ഞങ്ങളുടെ നാമം മഹത്വമെടുക്കുവാനിടയാക്കി തീർക്കണമേ. പ്രാർത്ഥനയും യാതിനെയും കേട്ടുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ അതിനാമത്തെ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ പ്രിയപിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആ വൈകുന്നേരം അല്ലേലൂയ സ്തോത്രം ചെയ്ത് യഥാസമയത്ത് തന്നെ മീറ്റിംഗ് ആരംഭിക്കുന്നതാണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ 6:30 തന്നെ എത്തിച്ചേർക്കാൻ എത്തിച്ചേരാൻ